العلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر، كلا سوف تعلمون ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين، لترون الجحيم ثم لترونها عين اليقين، ثم لتسألن يومئذ عن النعيم. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم: القبر أول منزل من منازل الآخرة، تفكرت في حشري ويوم قيامتي وإصباح خدي في المقابر ثابية، وحيدا فريدا بعد عز ومنعتي، رهينا بجرومي والتراب وساديا، تفكرت في طول الحساب وعرضه، وذلي مقامي حين أعطى حسابيا، ولكن رجائي فيك ربي وخالقي بأنك تعفو يا إلهي خطائيا، كريما ببخشائي برحالما كحست مسيرك من دي هوا، ندار ايم غيرت فرياد رس تو اياسي عن راختا بخش بس، نگه دار مارا ذرا ہے خطا، خطا در گزارا صوابا منما، صلى الله على محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൂഹാ ശരീഫുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് സ്വലാത്ത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോടൊപ്പമില്ലാതെ ഭൂമിയിലോ ഖബറിലോ മഹ്ശറിലോ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറയുന്ന ഏതു കാര്യവും ഹൃദയത്തിനുള്ളിലേക്ക് കടന്നിറങ്ങണോ, അല്ലാഹുവിന്റെ ഹബീബ് കൂടെ ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൽബിലില്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശങ്ങളൊന്നും അബൂജഹലിന് ഫലിക്കാതെ പോയത്. അതുകൊണ്ടൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫുമായി നമ്മുടെ ഖൽബിലെ നമ്മൾ ബന്ധിപ്പിക്കുകയാണ്. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ. അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആദരണീയരായ ഈ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയാണ് ഇച്ചിലങ്കോട് മഹല്ല മുസ്ലിം ജമാഅത്തിന്റെ സമാധാനീയരായ ഖതീബ്. ഈ നാട്ടിലെ ഇസ്ലാമിക ചലനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആദരണീയരായ മുഹമ്മദ് ഷരീഫ് അഷ്റഫി ഉസ്താദ് അവർഗളെ നമ്മുടെ ഈ വേദിയെ ധന്യരാക്കി ഈ വേദിയിൽ സന്നിഹിതരായ നമ്മുടെ ഈ മഹല്ലത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ
ഇൽമകൾ വളർന്നു വരുന്ന തലമുറക്ക് കൈമാറി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന നമ്മുടെ മഹല്ലിൽ നടന്നു വരുന്ന ദർശന നേതൃത്വം നൽകുന്ന ആദരണീയരായ ഹാരിസ് ഹിമമി സഖാഫി ഉസ്താദ് അവർകളെ നമ്മുടെ മഹല്ലി ജമാഅത്തിന്റെ സമാധാനായ പ്രസിഡൻ ആദരണീയരായ മുഹമ്മദ് അൻസാർ ഷറൂൽ അവർകളെ മഹല്ലി ജമാഅത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമാധരണീയരായ മഹല്ല ജമാഅത്തിന്റെ സമാധരണ ജനറൽ സെക്രട്ടറി അതുപോലെ ഉറൂസ് കമ്മിറ്റിയുടെ സമാധരണീയരായ ചെയർമാൻ അതുപോലെ ഇതിന്റെ കൺവീനർ തുടങ്ങി മഹല്ല ജമാഅത്തിന്റെയും നമ്മുടെ ഈ ഉറൂസ് കമ്മിറ്റിയുടെയും ഒക്കെ സമുന്നതരായ നേതാക്കളെ ഭാരവാഹികളെ വേദിയിൽ ഉപപത്തരായ സമുന്നതരായ പണ്ഡിതന്മാരെ മഹല്ലത്തിന്റെ കാരണവന്മാരെ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അനുചരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങൾ കേൾക്കാനായി ഒരുമിച്ചു ചേർന്നിരിക്കുന്ന സ്നേഹനിധികളായ ഉപ്പമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ സദസ്സിൽ എങ്ങനെ ഒത്തിരിക്കുന്നവോ അതുപോലെ അള്ളാഹു ഒരുമിച്ചിരിക്കുന്നവോ അതുപോലെ അള്ളാഹു നമ്മെ സ്വർഗ്ഗലോകത്തും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബിയെ ഹൃദയം കൊടുത്ത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ നാടാണ് ഈ നാട് എന്നതുകൊണ്ട് നിങ്ങളേറെ സൗഭാഗ്യവാന്മാരാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുന്നു. ഇച്ചലങ്കോട് മഹല്ല നിവാസികൾ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരാണെന്ന് പറയാൻ കാരണം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം വിശ്വസിച്ചുകൊണ്ട് പുണ്യ നബിയോടൊപ്പം കഴിഞ്ഞുകൂടിയ ഒരു മഹാനെ ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ഏറ്റെടുക്കാൻ ഈ നാടിന് കഴിഞ്ഞു എന്നത് ഈ നാടിന്റെ സൗഭാഗ്യമാണ്. അങ്ങനെ ഒരു മഹാൻ അന്ത്യമെന്ന നാട്ടിൽ ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി എന്നത് ചെറുതാണ് എന്ന് മനസ്സിലാക്കരുത് എന്നെന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തി ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാതെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഒരൽപ്പനേരം നമ്മൾ സംസാരിച്ച് മനം കുളിർക്കെ അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്ത് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. ഒട്ടേറെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ പ്രഭാഷണം നടത്തി ഇനിയുള്ള ദിവസങ്ങളിൽ പല പ്രമുഖരായ മഹാന്മാരും ഇവിടെ വരാനിരിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മഹാരഥന്മാരുടെയും ഉപദേശങ്ങൾ കൊണ്ട് അതിൽ ജീവിതത്തിൽ പകർത്തേണ്ടവ പകർത്തിയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവ മാറ്റി നിർത്തിയും ഒരു ഉന്നതമായ ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് നമുക്കെന്ത് സംഭവിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കെന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആര് എന്ന് ആദ്യം നമ്മൾ പറയണം. സമയം താമസിച്ചു പോകരുതെന്ന് കരുതിയാണ് മറ്റൊരു കാര്യത്തിലേക്കും കടക്കാതെ നേരെ വിഷയം മാത്രം നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ വിഷയം. നമുക്കെന്ത് സംഭവിക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ആരാണ് എന്ന് പറയണം. ഭൂമി ലോകത്തുള്ള മനുഷ്യരാരാണ് എന്ന് കൃത്യമായി പറയാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ആധുനിക ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഒട്ടേറെ രഹസ്യങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ ഒട്ടേറെ രഹസ്യങ്ങൾ തുറന്നുകാട്ടിയ ശാസ്ത്രം കേവലം 5 അടിയോ 6 അടിയോ പൊക്കമുള്ള ഈ മനുഷ്യൻ എന്ത് എന്ന് ഇന്നുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധമെന്ത് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കിടക്കുന്ന മനുഷ്യർ പലവിധേനയുള്ള മെഡിസിനുകൾ നൽകി ഡോക്ടർമാർ അവരെ സുഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സുഖം പ്രാപിക്കാതെ മരണത്തിലേക്ക് കീഴടങ്ങുമ്പോൾ അവർ പറയാറുണ്ട് അവരുടെ ട്രീറ്റ്മെന്റിലും ചികിത്സയിലും ഒതുങ്ങുന്നില്ല എന്ന് കണ്ടാൽ അവർ പറയും ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. അറിയാതെ പറഞ്ഞു പോവുകയാണ്. ദൈവത്തോട് പറഞ്ഞോളൂ. എന്തിനാ ദൈവത്തോട് പറയുന്നത്? നിരീശ്വരവാദികളായ
دكتور مار بولم مريعة ده فرنجي فوغارونه. إذا ينقرد أي ينقرد كايب ينقرد كايب تيريك يا أخي. ينقرد كايب رولا إلّا سات في ده كلهم ينقرد بريء تيجي غرنيو. إذا ينقرد أم شرير مينغنة ونداي شرير ومعظم ونظمي لندهان بندم إذو فرن جالي نموك اندى سمببي كاني لكم نو اندى بشيئم فرأي بول منسلا هوغي ഒരു ചെറിയ രീതിയിലാണ് കടന്നു പോകുന്നത് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനറിയേണ്ട ഒട്ടേറെ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ കടന്നുവന്ന അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി صلى الله عليه وسلم رجل بدي بجد أتما أتما من لوجت أيرنو أتما من غيره ولد أيرنو القرآن بريشوك القرآن برايون دوند بحنا أي نبي يونيا محمد مصطفى صلى الله عليه وسلم رجل غرادي ماتي أنا بني غرادي بيشي تليره وند أدليلنا نمبر ترصا إنه دوند يعني بيشي تني أمو غما ينقل من سلياكان ورودي صبوك نادا تغيان ഉന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല ആദിമ മനുഷ്യനായ അബൂന അബുൽ ബശർ ആദം അലൈഹി സലാം വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനാണ് ശൈലി ഒന്നും ഈ സാധുവായി എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് വിഷയവും ഗൗഹം അവഗാഹമായി വിഷയം ചർച്ച ചെയ്യാൻ പറ്റാവുന്ന ഒരാളുമല്ല എന്നുള്ള ഉണ്ടുള്ളത് അറിയുന്നതൊക്കെ പറയും അങ്ങനെയാണ് الله نمك علم نلقي أنوكه هكذا فرأيون نريده الوشيهم فرأيون بشيهتة يعني كندري كري كوندو أنننجل مشلا بشيهتة كندري كري جانا ملسم ساري كوندو جلبا شايلية دائي كوندو نللي إينا ننناوانا من نللي جلدوش اللذو ونڈا إندفق دوشم فهلين ونڈا إنم مهرم جلدوشم فهلين ونڈا رحم الراحمين يا رب ينقلنا قبول شيئا يا الله مهانا يا نبينا محمد مصطفى صلى الله عليه وسلم يعني ساسرت انت پڑھنا تريك بون إلا غارة انت سمبت كنو نا برايم بولا يعني منشن در حسد تقول شاسر انت برايم نو برايم نو نال سمائم بو رونا جانا موتا قلق نل يا انت برن جد اي منشن افت انت چول جال انت برايم 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 جد لیا الله بن حبيب نبينا محمد مصطفى صلى الله عليه وسلم تنقل بدي بغيانا الله سبحانه وتعالى ملك الود بومي لن مند وند وران وران آدم منشنا يا أبونا أبو البشر آدم عليه السلام صدقان ودش جبيانا بومي لن الله مند وند وران وران آمند وند الله آدم آئير منشن روب مند آكي آمنشن روب مانگنا تن ورشن غلوڑم خلم ده خوند ان تفسير غلل غانا آن غلي إبليس إذا كان هذا بدنا جناحي مرثابي لودايانا روحو ديدا رونا لقلو مندري شود لأبدا موكي لأبدا مرثابي لأبدا دينا مندري شود لأبدا غريب غريب شريرت لنا مورو قوشن لأبدا نيغل اوضن فاتح هيدا ور وچتا ومحرقی پوكي مندري ور وچتا تنريم شفاء شريرت لنا غوڑي کنگاية قوشن لأبدا മന്ത്രത്തെ അറുഭൈന്ദ്രൻ എന്ന് പറഞ്ഞ മുദ്ര കുത്തി ആളുകൾക്ക് ശാസ്ത്രമാ മറുപടി കൊടുക്കുന്നത് മൂർധാവ് ഇവിടെ ഓടിയ ശരീരത്തിന്റെ മുഴു കോശങ്ങളിലേക്കും അത് ഇറങ്ങി ചെല്ലുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല മൂർധാവിലൂടെയാണ് റൂഹ് ഊതുന്നത് മുനാബുൽ ബശർ ആദം അലൈഹി സലാമിന്റെ അങ്ങനെ കണ്ണുകളുടെ ഭാഗത്തെത്തിയപ്പോ കണ്ണിനെ കാഴ്ച വന്നു
കണ്ണിനെ കാഴ്ച വന്നപ്പോൾ ആദം അലൈഹിസ്സലാം സ്വർഗത്തിന്റെ അനുഭൂതികൾ കാണുകയാണ്. അങ്ങനെ റൂഹ് താഴ്ഭാഗത്തേക്ക് എത്തി നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴേ ആദം അലൈഹിസ്സലാമിന്റെ ആഗ്രഹങ്ങൾ ജനിച്ചു. സ്വർഗത്തിലേക്ക് ആദം അലൈഹിസ്സലാം എടുത്തു ചാടാൻ ശ്രമിച്ചുവെന്നാണ്. കാലുകളിലേക്കൊന്നും റൂഹ് വന്നിട്ടില്ല, എന്റെ മുമ്പ് എന്നെ സ്വർഗം കണ്ടപ്പോ സ്വർഗത്തിലേക്ക് ചാടാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് മനുഷ്യനെ, മനുഷ്യൻ അജൂല ധൃതിയാണ്, ഭയങ്കര ധൃതിയാണ്. അജൂല മനുഷ്യന് ധൃതിയാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ധൃതി ദുനിയാവിലെ ചില ആളുകൾക്കൊക്കെ കാണാം. ചില ആളുകൾ ഫേസ്ബുക്കിലൊക്കെ പോകുന്നുണ്ടാലും ഓലെ വല്യാപ്പ് മരിച്ചിട്ട് മയ്യത്ത് കബറൊക്കെ താത്താനായി അത്ര സ്പീഡില്ല. ഒരാവശ്യം ഉണ്ടാവില്ല. അജൂല ഏത് വിഷയത്തിലും മനുഷ്യൻ ധൃതി കാണിക്കുന്നവനെയാണ്. അപ്പൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിൽ അള്ളാഹു ശ്രദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് വേണം നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പറയാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ ശ്രദ്ധിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്നിട്ട് ആദം അലൈഹിസ്സലാമിനെ വ മസഹല്ലാഹു ലഹറ ആദമ ബിയമീനിഹി, അള്ളാഹുവിന്റെ വലത് കൈകൊണ്ട് അള്ളാഹു ആദം അലൈഹിസ്സലാമിന്റെ മുതുക് തടവുകയാണ്. ആ മുതുക് അള്ളാഹു തടവിയപ്പോൾ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ ലോകാവസാനം വരെ കടന്നു വരാനുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹു രണ്ട് രൂപത്തിൽ ശ്രദ്ധിച്ചു പുത്രേ. അന്ന് നിങ്ങളോടിപ്പോൾ വഴന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധുവായി ഞാൻ അന്ന് ഉണ്ടായിരുന്നു, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുണ്ടായിരുന്നു, ഇതുവരെ മരിച്ചുപോയ എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു, മാത്രമല്ല ലോകാവസാനം വരെ അവസാനം വരാനുള്ള മനുഷ്യർ വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ലോകത്തോടെ സത്യം മാത്രം പറഞ്ഞ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹു എല്ലാവരെയും വിശാലമായ ഒരു മരുഭൂമിയിൽ വിശാലമായ സ്ഥലത്ത് ഒരുമിച്ചു കൂട്ടിയത്രേ. എന്നിട്ട് ചോദിച്ചു പത്രേ, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന. ആ സമയത്ത് നമ്മളല്ല അവിടെ വെച്ച റബ്ബിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബല അല്ലാഹുവേ, നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ സമ്മതിച്ചിരിക്കുകയാണല്ലോ. ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ നടന്ന ഒരു രഹസ്യം രാജാതിരാജനായ അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഈ ആത്മാക്കളെല്ലാം ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആ ലോകത്തിനാണ് റൂഹുകളുടെ ലോകം എന്ന് പറയുന്നത്. അതിനാണ് റൂഹുകളുടെ ലോകം എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ലോകങ്ങളുണ്ടല്ലോ. ഇന്ന് വരെ ലോകത്തിനെ കണ്ടെത്താൻ കഴിയാത്ത എത്രയോ ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതല്ലേ ഈയിടെയായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ശാസ്ത്രം പറഞ്ഞത്, ഭൂമിക്ക് പാരയായി, ഭൂമിക്ക് പാരനായി ഭൂമിയെ പോലെ മറ്റൊരു ഗോളമുണ്ട് എന്ന് ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയും ഈ പ്രപഞ്ചത്തിന്റെ വിശാലത കാണാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദര, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ശാസ്ത്ര ലോകത്തിനെ കാണാൻ പറ്റാവുന്ന ലോകമല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരേണ്ടതില്ല. മനുഷ്യന്റെ നെറ്റനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ലോകം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരേണ്ടതില്ല. മഹാനായ നബിയുനെ അറച്ചുള്ളാഹി ങ്ങളെ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത, മനുഷ്യന് പ്രവചിക്കാൻ പറ്റാത്ത രോഗങ്ങളാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു പോയത്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ റൂഹുകളെല്ലാം ഒരു ലോകത്തായിരുന്നു ഒരു ലോകത്താണ് നിലകൊള്ളുന്നത്. ആ ലോകത്തിന്റെ പേരാണ് ആലമുള്ളറവ, റൂഹുകളുടെ ലോകമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് നിന്റെ പേരിട്ടിരിക്കുന്നത്. മഹാനായ നബിയുനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആത്മാവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷണത്തിന്റെ സമയമായ അല്ലാഹു ആ ആത്മാവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. ഭൂമിയിൽ എവിടെയാണ് അല്ലാഹു കൊണ്ടുവരുന്നത്? ഈ ആത്മാവിന് ഭൂമിയിൽ
സ്വയം പിടിച്ചു നിൽക്കാനും കഴിയില്ല. അതിന്റെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ഭൂമിയിൽ ഈ ആത്മാവിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ശരീരം വേണം. ഈ ശരീരത്തിന്റെ നിർമ്മാണം നടക്കുന്നത് നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാകാരി ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, അലം യകുലു തുഫതം മിം മണിയും ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى ألم يكن طفة من مني يمنى ترسجوا من إندرية ولي دام سمائر من اليوم نشأن قرآن ورم قد تلا بناب انت شريرة لن بلي ورن إندرية ുള്ളിൽ മാതാവിന്റെ ശരീരത്തിലെ ഗർഭപാത്രത്തിലേക്ക് കടക്കുകയാണ്. പുരുഷ ശരീരത്തിലെ ബീജവും മാതാവ് സ്ത്രീ ശരീരത്തിലെ അണ്ഡവും തമ്മിൽ സംയോജിക്കുമ്പോഴാണല്ലോ അത് സൈഗോട്ടായി മാറുന്നത്. ആ സൈഗോട്ട് പയ്യെ പയ്യെ വളരാൻ തുടങ്ങുകയാണ് അല്ലേ? അതങ്ങ് വളരാൻ തുടങ്ങുന്നോ അമ്മാന്റെ ഹബീബ. ഒരു ലബോറട്ടറിയിൽ പോയി പഠനം നടത്തിയതല്ലേ? നാൽപ്പത് ദിവസം മാതാവിന്റെ ഗർഭപാത്രത്തിന് ഇന്ദ്രിയത്തുള്ളി ഇന്ദ്രിയത്തുള്ളിയായി തന്നെ നിലകൊള്ളുന്ന നാൽപ്പത് കഴിയുമ്പോ അത് രക്തപിണ്ഡമായി മാറുകയാണ്. രണ്ടാമത്തെ നാൽപ്പത് കഴിഞ്ഞ് മൂന്നാമത്തതിലേക്ക് കടക്കുമ്പോൾ അത് പിന്നെ മാംസപിണ്ഡമായി മാറുകയാണ്. മൂന്ന് മാസം പൂർത്തിയാവുകയാണ്, നാല് മാസം പൂർത്തിയാവുകയാണ്. നാലാമത്തെ മാസമാകുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് അതിലതാ എല്ലുകളും അതേപോലെ എല്ലുകളെ മാംസങ്ങളും വന്ന് പൊതിയാൻ തുടങ്ങുകയാണ്. ഈ നാലാമത്തെ മാസത്തിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ളവരെ. പ്രപഞ്ചം ഭൂമിയിൽ അത് സ്ഥിരമായി നടക്കുന്നുണ്ട് എന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിലെ മലരാരത്തിൽ നിന്ന് പറഞ്ഞു തന്നതാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് നാൽപ്പതാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ആദ്യത്തെ നാൽപ്പത് ഇന്ദ്രിയത്തുള്ളിയ, പിന്നത്തെ നാൽപ്പത് രക്തബിന്ദമാ, പിന്നത്തെ നാൽപ്പത് മാംസബിന്ദമായി മാറുകയാണ്. നാൽപ്പത് കഴിയുമ്പോൾ അതിൽ എല്ലുകൾ വന്ന് തുടങ്ങുകയാണ്. ആ എല്ലുകളെ മാംസം പൊതിയുന്നു. നാലാമത്തെ മാംസമാകുമ്പോൾ, നൂറ്റി ഇരുപതാമത്തെ ദിവസമാകുമ്പോൾ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, വയന് കേൾക്കുന്ന പല ഉമ്മമാരും ഈ സദസ്സരുണ്ടാകുമല്ലോ, പരിസരത്തുണ്ടാകുമല്ലോ, സഹോദരിമാരുണ്ടാകുമല്ലോ. ഞാൻ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാല് മാസമാകുമ്പോ നിങ്ങളുടെ ശരീരത്തിലേക്ക് മേൽഭാഗത്തു നിന്നും മലക്ക് വരുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് പിന്നെ ആ ശരീരത്തിലേക്ക് ഒരു മലക്ക് നിക്ഷേപിക്കപ്പെടുകയാണ്. ആ മലക്ക് നേരെ കടന്നു വരുന്നു. മലക്ക് വന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലെ ഈ നാല് മാസം പ്രായമായ മാംസപിണ്ഡത്തിലേക്ക് ആ റൂഹ് നിക്ഷേപിക്കുകയാണ്, റൂഹ് ഊതുകയാണ്. ഈ മലക്ക് എവിടുന്ന റൂഹുമായി വരുന്നത്? റൂഹുകളുടെ ലോകത്തു നിന്ന് റൂഹിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. എന്നിട്ടതാ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിലെത്തിയത്. പെങ്ങളെ, നിങ്ങളുടെ നാലാമത്തെ നിങ്ങൾ നാല് മാസം ഗർഭിണിയായിരുന്ന സമയം നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് അങ്ങനെ ഒരു മലക്ക് വന്നുപോയ വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? പെങ്ങളെ, അത് നടക്കുന്നുണ്ട്. ഡോക്ടർമാർക്ക് സ്കാൻ ചെയ്താൽ കാണാൻ പറ്റുന്നതല്ല. ഒന്നാം മാസം സ്കാൻ ചെയ്തവരെ പറഞ്ഞു കുഴപ്പമില്ല, നാലാം മാസം സ്കാൻ ചെയ്തവരെ പറഞ്ഞു കുഴപ്പമില്ല, ആറാം മാസം സ്കാൻ ചെയ്തപ്പോ വരെ പറഞ്ഞു ഇല്ല, ജീവനുണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്, അവരുടെ മെഷീനിൽ അതേ കാണുന്നുള്ളോ, അവരുടെ മെഷീനറിയിൽ അതേ കാണാൻ കഴിയുന്നുള്ളോ. നാലാമത്തെ മാസത്തിലെ മലക്ക് വന്നു ഓതുന്നത് ഭൂമി ലോകത്തൊരാൾക്കും കാണാൻ കഴിയില്ല. ആ അവസ്ഥയിലേക്ക് ശാസ്ത്രത്തിന് അത് കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പുരോഗമിക്കാനും കഴിയില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെയാണ് റൂഹുകളുടെ ലോകത്ത് നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിന്നെ 6 മാസക്കാലത്തോളം പിന്നെയും നമ്മൾ കിടക്കുകയാണ്. എന്തിനാ ഈ ആത്മാവിന് വളരാൻ ആവശ്യമായ ശരീരം പക്കപ്പെടുത്തുകയാണ് പിന്നെ അള്ളാഹു ചെയ്യുന്നത്? ആലോചിക്കണേ എന്റെ പ്രിയമുള്ള സഹോദര, നമ്മുടെ ഉമ്മമാരല്ല നമുക്കാവശ്യമായ ശരീരം സംവിധാനിച്ചു തന്നത്? ഇരു കണ്ണുകളില്ലേ നമ്മൾ ആഗ്രഹമുള്ളതെല്ലാം കാണുന്ന കണ്ണില്ലേ, കണ്ണിന്റെ കാഴ്ച തന്നത് ഉമ്മയല്ല വാപ്പയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രാജാതിരാജനായ അള്ളാഹു എത്രയെത്ര ആളുകളാണ് ഭൂമിയിലേക്ക് ജനിച്ചു വീണത്, അവർക്ക് ഇരു കണ്ണുകൾക്കും കാഴ്ച അള്ളാഹു നിഷേധിച്ചപ്പോ കാണാൻ കഴിഞ്ഞില്ല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ അവർ കിടക്കുമ്പോൾ ആവശ്യമുള്ള വിറ്റാമിൻ ഗുളിക ഉമ്മ കഴിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉമ്മ കഴിച്ചിട്ടുണ്ട്, ആവശ്യമുള്ള കരുതലെല്ലാം ഉമ്മ നടത്തിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിനല്ലാഹു കണ്ണിന്റെ കാഴ്ച നിഷേധിച്ചപ്പോ കാണാൻ കഴിഞ്ഞില്ല, സംസാര ശേഷി നിഷേധിച്ചപ്പോ സംസാരിക്കാനും കഴിഞ്ഞില്ല. സഹോദര, എല്ലാം തന്നത് റബ്ബാണ്, എല്ലാറ്റിനുമുള്ള സംവിധാനം എന്ന രീതിയിലാണ്. 6 മാസം അല്ലാഹു വീട്ടിൽ കിടത്തുകയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ. അങ്ങനെയാ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും അങ്ങ് കഴിയുമ്പോ ഭൂമി ലോകത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മുടെ 3ാമത്തെ ഘട്ടമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. 1 റൂഹുകളുടെ ലോകത്തുള്ള ജീവിതം, 2 ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ജീവിതം, 3 നമ്മൾ ഭൗതിക ലോകത്തുള്ള ജീവിതം. എന്നാ ശ്രദ്ധിക്കണേ, ഇനി നമുക്ക് കടന്നു വരാനുള്ള ലോകമേതാ? അതാണ് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അൽ ഹയാത്തുൽ ബർസഖിയ. റൂഹുകളുടെ ലോകത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് വിശാലമായ ലോകമാണത്. ഉമ്മയുടെ ഗർഭപാത്രത്തിലെ ഓരോ ചലനങ്ങളും നമ്മൾ പറയണം. അല്ലാഹുവിന്റെ കുദരത്ത് മനസ്സിലാക്കാൻ, രാജാതിരാജനായ റബ്ബിന്റെ കുദരത്ത് മനസ്സിലാക്കാൻ ഉമ്മയുടെ ഗർഭപാത്രത്തെ കുറിച്ച് പഠനം നടത്തേണ്ടതാണ്. അള്ളാഹു നൽകിയ നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഭൗതികമായി നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പറയണം, അത് നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മുടെ വിഷയം നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നാണ് നമ്മളെ പറയാൻ പോകുന്നത്. ഭൂമിയിലേക്ക് വന്ന് നമ്മളിതാ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമുണ്ടല്ലോ, ഇത് കഴിഞ്ഞ ഒരു ലോകം നമുക്ക് കടന്നു വരാറുണ്ട്. ആ ലോകത്തിന്റെ പേരാണ് അൽ ഹയാത്തുൽ ബർസഖിയ, ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മഫാതിഹുൽ ഗൈബി ഖംസ്, ആർക്കും അറിയാത്ത രാജാതിരാജനായ അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ 5 ആണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് പൊണ്ണ് നബി തങ്ങൾ ഇങ്ങനെ എണ്ണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ, നാളെ ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ രാജാതിരാജനായ റബ്ബിനല്ലാതെ ആർക്കും കഴിയില്ല. ലോകത്തെ അല്ലാഹുവിന്റെ ഹബീബ് വെല്ലുവിളിക്കുകയാണ്, ഇന്ന് വരെ ആ വെല്ലുവിളി നേരിടാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല, നാളെ ഇന്നത് സംഭവിക്കും ഇന്ന സമയമാകും എന്ന് പറയാൻ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് വലാ യഅലമു മാ ഫിൽ റഹാമി ഇല്ലല്ലാഹ്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് പറയാനും ഒരാൾക്കും കഴിയില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിയല്ലേ എന്റെ പ്രിയമുള്ളവരെ എന്ന് പോലും പറയാൻ കഴിയില്ലല്ലോ. പ്രസവത്തിന്റെ ഡേറ്റ് പറയാ എന്നല്ലാതെ ഇന്ന സമയമാണ് പ്രസവമെന്ന് പറയാൻ അവർക്ക് കഴിയാറില്ല. പലപ്പോഴും അവർ പറയുന്ന സമയത്തല്ല പ്രസവം നടക്കാറുള്ളതെന്നതും എനിക്കറിയാം. ഒരു പെണ്ണിനെ കൊണ്ടുപോയി പരിശോധിച്ചവർ പറഞ്ഞു പ്രസവിക്കാനുള്ള സാധ്യതയില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് തിയേറ്ററിൽ പെണ്ണിനെ കൊണ്ടുപോയി. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാനായി അവരുടെ ഡ്രസ് മാറുമ്പോഴാണ് പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്.
കുട്ടിയുടെ കരച്ചിൽ കേട്ടു പെണ്ണ് പ്രസവിക്കുകയാണ്. ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയാ, അല്ലാഹുവില്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല. മൂന്നാമത്തെ മാസം സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നല്ല വളർച്ചയുണ്ട്, എല്ലാമുണ്ട്. ഏഴാം മാസം സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞു കുഴപ്പമില്ല. എന്നാ എട്ടാമത്തെ മാസം സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് ചലനമില്ല, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കുട്ടി മരിച്ചുപോയിട്ടുണ്ടെന്ന്. നിങ്ങൾ ആലോചിക്കണേ, മൂന്നാം മാസം സ്കാൻ ചെയ്യുമ്പോ എട്ടാം മാസത്തിൽ ഈ കുട്ടിക്ക് ജീവനില്ലാതെയാകുമെന്ന് പറയാൻ വൈദ്യലോകത്തിന് ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എങ്ങനെ വിശദീകരിച്ചു എന്ന് പറയുകയാണ്. ഒരു ശരീരത്തിനും പറയാൻ കഴിയില്ല ആ ശരീരം എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇനി നമുക്ക് കടന്നു വരാനുള്ള, ഇനി നമുക്ക് സംഭവിക്കാനുള്ള ഏറ്റവും ഭീകരമായ രംഗം മരണമാണ്. എന്റെ പുള്ളി പ്രിയമുള്ളവരെ, മരണം ഞാൻ പറയുന്നില്ല. ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഇതിന്റെ സംഘാടകർ ഞാൻ ഇന്നൊരു മറ്റു വിഷയമായിരുന്നു പറയുക. കാലികമായി ചൂട് കൂടുകയും അതിശക്തമായ ചൂടിൽ കിടന്ന് കേരളം വെന്തുരുകയും ചെയ്യുന്ന സമയത്ത് ചൂടിന്റെ കാരണങ്ങൾ പറയണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പല കാരണം പറയുന്നുണ്ട്. ഇവർ പറയുന്നു സൂര്യനിപ്പോൾ കേരളത്തിന്റെ തലക്ക് മുകളിലാണ്. ഇവർ പറയുന്നു മരം മുറിച്ചു കളഞ്ഞതുകൊണ്ടാണ്, കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല. എന്നാ അതിശക്തമായി ലോകം ചുട്ടുകൊള്ളുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിന്റെ സ്വഭാവം എന്താകും, ആ കാലത്തെ ജനങ്ങളുടെ സ്വഭാവങ്ങൾ എന്താകുമെന്ന് അക്ഷരം പ്രതി മഹാനായ നബിയുനെ റസൂലുള്ളാഹി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ സംഘാടകർ ഈ വിഷയം പറയണം, ഇതുമായി ബന്ധപ്പെട്ട് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയം പറയുകയാണ്. ഞാൻ നിങ്ങളുടെ നോട്ടീസ് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മരണത്തെ കുറിച്ചുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞങ്ങൾക്ക് ഞാൻ കണ്ടു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. നിങ്ങൾ ഈ വിഷയം, ആ വിഷയങ്ങൾ എന്നാണോ പ്രതിപാദിക്കപ്പെടുന്നത് അത് പറയുന്ന ദിവസം നിങ്ങൾ ഞാനീ പറയുന്നതിനോട് അത് നിങ്ങൾ ചേർത്ത് വായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. അതുകൊണ്ട് ഞാനൊന്ന് ടച്ച് ചെയ്തു പോവാം. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ മരണമതി കൃത്യമായി പറയേണ്ടതാണ്. അതുകൊണ്ട് മരണം ഞാനൊന്ന് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ. ഹബീബായി നബിയുനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണല്ലോ എന്റെ ഹബീബ്, ഒരാൾ അല്ലാഹു ഭൂമിയിൽ നൽകിയ സമയം കഴിഞ്ഞാൽ ഒരാൾക്ക് അല്ലാഹു ഭൂമിയിൽ അല്ലാഹു നൽകിയ സമയം കഴിഞ്ഞാൽ തന്നെ മരണത്തിന്, അതാണ് മരണത്തിന്റെ പതി. എന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ചെറുപ്പക്കാരനെല്ലാം ശ്രദ്ധിക്കണം. എന്റെ ഒരു സുഹൃത്താ 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. മനുഷ്യരെങ്ങനെ നല്ല ആരോഗ്യത്തിന്റെ കാത്തരനാണ്. നടന്നു അങ്ങനെ പോണ സമയത്ത് സാധാരണ ഒരു അസുഖമില്ല, ഹൃദയത്തിന് ബ്ലോക്ക് ഇല്ല, അറ്റാക്ക് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗറില്ല, പ്രഷറില്ല, ഒന്നുമില്ല. എന്തേ അല്ലാഹു നൽകിയ സമയം തീർന്നതാ. മരണത്തിന് അവധി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൈദാ ജലാ യസ്തഗ്ഫിറൂന ഫൈദാ ജാ അജലുഹാ. ഓരോ ശരീരത്തിനും അല്ലാഹു നിശ്ചയിച്ച അവധി വന്നാൽ പിന്നെ മരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഇനി നമ്മൾ നേരിടാതിരിക്കുന്ന ഏറ്റവും ഭീകരമായ രംഗമേതെന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ അത് മരണമാ. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാൾക്ക് അല്ലാഹു നിശ്ചയിച്ച അവധി കഴിയുമ്പോഴേ കഥാ വാനലോകത്ത് നിന്ന് മലക്കകൾ ഇറങ്ങി വരുന്നു. മലക്കകൾ ഇറങ്ങി വന്നിട്ട് ഈ മരിക്കാനായ മനുഷ്യന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് നൽകിയ സമയം അങ്ങ് കഴിയുമ്പോ മഹാനായ അസ്റാഈൽ
السلام ചുറ്റുഭാഗത്തും നിൽക്കുന്ന മലക്കുകളോട് അയാളുടെ റൂഹ് പിടിക്കാനായി പറയുകയാണ്. എത്ര മലക്കുകളാണെന്നറിയുമോ? ഒരു മലക്കല്ല, രണ്ടല്ല, പത്തല്ല, നൂറല്ല, ആയിരമല്ല. ഒരു റിപ്പോർട്ടിലുള്ളത് 7000 മലക്കുകളുണ്ടാകുമത്രേ. മരണം ഞാൻ പറയുന്നില്ല, ഞാനൊന്നിങ്ങനെ ടച്ച് ചെയ്ത് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോവാം. പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകണം. മരണം നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മയെങ്കിലും ഉണ്ടാകണം എന്നതുകൊണ്ട് ഓർമ്മ കൊടുക്കുന്നയുള്ള 70000 മലക്കുകളാണ്. ഒരു റിപ്പോർട്ടിലുള്ളത് 7000 മലക്കുകൾ ഉണ്ടാകും അത്ര ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ. വേറെ റിപ്പോർട്ടിലുള്ളത് 70000 മലക്കുകൾ ഉണ്ടാകും അത്രേ. മഹാനായ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇവരെ കടന്നു വരികയാണ്. എന്നിട്ട് ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും ഇവർ വന്ന് നിൽക്കുന്നു. മനുഷ്യനെ കാണാനും കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ മനുഷ്യന്റെ ആയുസ്സങ്ങ് തീരുമ്പോ ഇയാളുടെ റൂഹ് പിടിക്കാനായി ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളോട് കൽപ്പിക്കുമ്പോൾ ആദ്യമായി മലക്കുകൾ ചെയ്യുന്നത് ഈ മനുഷ്യനെ പിടിച്ചു വെക്കുമത്രേ. ഈ മനുഷ്യനെ പിടിച്ചു വെക്കുമ്പോൾ ഇയാൾ തളർന്നു വീഴുകയാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ കുഴഞ്ഞ വീട് മരിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇയാൾ തളർന്നു വീഴുകയാണ്, കുഴഞ്ഞു വീഴുന്നു. അപ്പോഴേക്ക് മലക്കുകളത് ആ ചുറ്റുഭാഗത്ത് നൽകുകയാണ്. ഈ 7000 അല്ലെങ്കിൽ 70000 മലക്കുകൾ 4 സംഘമായി മാറുകയാണ്. ആദ്യത്തെ സംഘം മലക്കുകളതാ ഇയാളുടെ കാലിന്റെ തള്ളവരിലേക്ക് ഇറങ്ങുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കണേ, ഞാനും നിങ്ങളും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീകരമായ സംഗതി എന്ത് എന്ന് ചോദിച്ചാൽ മരണമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രദ്ധിക്കോ, എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കോ. ഒന്നാം സംഘം മലക്കുകളതാ കാലിന്റെ തള്ളവരിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ടതാ കാലിന്റെ തള്ളവരൽ മുതൽ ഓരോ കോശങ്ങളിലേക്കും ഈ മലക്കുകൾ ഇറങ്ങുകയാണ്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ലക്ഷക്കണക്കായ കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ഓരോ കോശങ്ങളിലേക്കും മലക്കുകൾ ഇറങ്ങിച്ചെന്ന് ആ കോശങ്ങളിൽ നിന്നെല്ലാം റൂഹിനെ പിഴുതെടുക്കുകയാണവർ. പിഴുതെടുത്തതാ ഒന്നാം സംഘം മലക്കുകൾ റൂഹിനെ കൊണ്ടുവരുന്നു. കാലിന്റെ മുട്ടിലേക്ക് എത്തിക്കുകയാണ്. മുട്ടിലേക്ക് റൂഹെത്തിയ ഒന്നാം സംഘം മലക്കുകൾ മാറുകയാണ്. രണ്ടാം സംഘം മലക്കുകൾ വരുന്നു. മുട്ട മുതൽ പിന്നെ റൂഹിനെ പിടിച്ചു വലിക്കുന്നത് വരാ. പിടിച്ചു വലിച്ച് ഓരോവരെ റൂഹിനെ കൊണ്ടുവരികയാണ്. ഒരേക്ക് റൂഹെത്തിയ രണ്ടാം സംഘം മലക്കുകളും മാറുകയായി. പിന്നെ മൂന്നാം സംഘം മലക്കുകൾ വരികയാണ്. മൂന്നാം സംഘം മലക്കുകളാണ് ഊരയിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിക്കുന്നത്. പിടിച്ചു വലിക്കുമ്പോ അതാ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ വേദനിക്കുകയാണ്. വയറിലെന്തോ അസ്വസ്ഥത തോന്നുന്നു. ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു. ടോയ്ലറ്റിൽ പോകാൻ അവൻ കാലെടുത്തു നോക്കുന്നു, കാലനങ്ങുന്നില്ല. പ്രിയപ്പെട്ട മക്കളോട് പറയുന്ന മക്കള്, ഉപ്പായുടെ കാല് ചലിക്കുന്നില്ല, ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് കുഞ്ഞു മക്കൾ അവരെ എടുത്തുകൊണ്ടുപോയത്. എടുത്തുകൊണ്ടുപോയി ടോയ്ലറ്റിൽ കൊണ്ടുപോയി വെച്ചോ, മല വിസർജിക്കുന്നില്ല. എന്നാലും വല്ലാത്ത അസ്വസ്ഥതയാ. ഓരോരോ കോശങ്ങളിൽ നിന്നും റൂഹ് മലക്കുകൾ പിഴുതെടുക്കുകയാണ്. അങ്ങനെ ഏതാ മൂന്നാം സംഘം മലക്കുകൾ ഊരയിൽ നിന്ന് റൂഹിനെ പിടിച്ചെടുത്ത് നെഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോ നെഞ്ചിലേക്ക് റൂഹങ്ങ് വച്ചാ മൂന്നാം സംഘം മലക്കുകൾ മാറുകയായി. നാലാം സംഘം മലക്കുകൾ വരുമ്പോ അവരാണ് പിന്നെ നെഞ്ചിൽ നിന്ന് റൂഹിനെ പിടിച്ചെടുക്കുന്നത്. റൂഹിനെ വലിച്ചെടുക്കുന്നവർ അപ്പോഴേ കഥാ നെഞ്ചിലെന്തോ ഭാരം വെച്ച പോലെ വല്ലാത്ത വേദനയാ. കയ്യതാ കുഴയുകയാണ്. ഇരു കൈകളും കുഴയുന്നു. മേലോട്ടെന്തോ വേദന കയറി വരുന്ന പോലെ വല്ലാത്തൊരസ്വസ്ഥതയാ. അങ്ങനെ ഏതാ റൂഹുമായി മലക്കുകൾ വരുന്നു. റൂഹത്തുണ്ടിലേക്ക് എത്തിയാൽ നാലാം സംഘം മലക്കുകളെന്ന് മാറുകയായി. അപ്പോഴാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ ഫകശഫന അൻകവിതാ ഫബസറുകൽ യൗമ ഹദീൻ. ആ
സമയത്ത് മനുഷ്യന്റെ കണ്ണിന്റെ മൂടി നമ്മൾ മാറ്റിക്കളയുന്നതാണ്. അവന്റെ കണ്ണിനെന്തെന്നില്ലാത്ത മൂർച്ച കൈവരികയാണ്. അപ്പോഴാണ് അസ്റായിൽ അലൈഹിസ്സലാം അവനെ കാണാൻ തുടങ്ങുന്നത്. അസ്റായിൽ അലൈഹിസ്സലാം നാലാം സംഘം മലക്കുകൾ റൂഹുമായി തൊണ്ടൻകുഴിയിലേക്ക് എത്തിയാൽ അവരങ്ങ് മാറപ്പോ പിന്നെ തൊണ്ടൻകുഴിയിൽ നിന്ന് റൂഹ് പിടിച്ചെടുക്കുന്നത് അസ്റായിലാണ് അലൈഹിസ്സലാം. വല്ലാത്ത വേദനയായിരിക്കും അത്രേ, വല്ലാത്ത വേദനയായിരിക്കും അത്രേ എന്റെ പ്രിയമുള്ള സഹോദര. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ അറിയേണ്ടത് അറിയിക്കാനാണ് അല്ലാഹു ഹബീബായി റസൂലുള്ളാഹി പറഞ്ഞയച്ചത്. ചെറുപ്പക്കാരെ ചിന്തിക്കണേ, ആലോചിക്കണേ, അല്ലാഹുവിനെ മറന്നു പോകുമ്പോൾ ഈ രംഗം എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യുക എന്ന് ചിന്തിക്കണേ. ൊണ്ടങ്കുഴിയില്ലെന്ന് അസ്റായിൽ അലൈഹിസ്സലാം പിടിച്ചെടുക്കുമ്പോൾ ശരീരത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് റൂഹ് പിഴുതെടുക്കുമ്പോഴുള്ള വേദനയെ കുറിച്ച് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരു മരണത്തിന്റെ ഒരു വേദന എന്ന് പറയുന്നത് 300 തവണ ഒരു മനുഷ്യ ശരീരത്തിൽ വാള് വെച്ച് മുറിക്കുന്ന വേദനയാണ് അത്രേ മരണത്തിന്റെ ഒരു വേദന. അങ്ങനെയുള്ള ആയിരക്കണക്കായ വേദന ണത്രേ മരണത്തിന്റെ വേദന. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ എങ്ങനെ സഹിക്കാനും കഴിയുമെന്ന്. നമ്മുടെ കാറിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ മുറിവ് വന്നിരിക്കുകയാണ്. ആ മുറിവ് പഴുത്തു വരുന്നു. ഡോക്ടറെ കൊണ്ടുപോയി നമ്മൾ കാണിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ആ പഴുപ്പ് മുറിച്ചു കളയണം. അയാൾ കത്രിക എടുത്തിട്ട് നമ്മുടെ മുറിവിലേക്ക് ആ കത്രികയുടെ തലപ്പ് എത്തിയില്ല. അപ്പോഴേക്ക് നമ്മൾ വാവിട്ട് കരയുകയാ, സാറേ അനസ്തേഷ ചെയ്യണം സാർ, ധരിപ്പിക്കണം സാർ, ബോധം കെടുക്കണം സാർ, വേദന സഹിക്കാനും കഴിയുന്നില്ല. ചിന്തിക്കേണ്ട സഹോദര, ഇവിടെ ആരും അനസ്തേഷ ചെയ്യാനുണ്ടാവൂല, ഇവിടെ ആരും ബോധം കെടുക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് മലക്കുകളിൽ നിന്ന് പിഴുതു വലിക്കുകയാ ആത്മാവ സമയത്തത കല്ല മലക്കുകൾ പിഴുതെടുക്കുന്നു ആത്മാവ്, വേദന അസഹനീയമാവുകയാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ, ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കർമ്മം എന്താ? അയാളുടെ താടി കെട്ടണം, കണ്ണടക്കണം. ഇതല്ലേ ശരീഅത്ത് പഠിപ്പിച്ചത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് താടി കെട്ടണം, കണ്ണടക്കണം. എന്താ കാരണം? ഏതൊരാളും മരിക്കുമ്പോൾ വായിങ്ങനെ തുറന്ന് പിടിച്ചിട്ടുണ്ടാകും. എന്താണ് ആ വായ തുറന്ന് പിടിക്കുന്നത്? കരയുകയാണ് എന്റെ പ്രിയമുള്ളവരെ. കരയുമ്പോഴല്ലേ ഒരാൾ വായ തുറന്നു പിടിക്കാറുള്ളത്? ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല എന്ന് മാത്രം. കാരണം മരിക്കുന്ന ഒരാളുടെ കരച്ചിലിന്റെ ശബ്ദമെങ്ങാനും വെളിയിലേക്ക് കേട്ടിരുന്നെങ്കിൽ ഇല്ല മാത്രം അജ്മഈൻ മുഴുവൻ ആളുകളും മരിച്ചു പോകുമായിരുന്നു ഹൃദയം പൊട്ടി. അത്രമല്ലാത്ത വേദനയാ മരിക്കുന്ന ഏതൊരാളുടെയും അടുത്തു പോയി നിൽക്കണം എന്റെ പ്രിയമുള്ളവരെ. അവസാന സമയത്ത് വായെങ്ങനെ പിളർത്തിയിട്ടയാൾ വായെങ്ങനെ പിളർത്തുന്നതാകും? കരയുകയാണ്, ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണുകളതാ മേലോട്ട് തുറച്ചു നോക്കുകയാണ്. എന്താ അസ്റായിൽ അലൈഹിസ്സലാമിനെ കാണാണ് റൂഹ് സ്വന്തം കുഴിയിൽ നിന്നൊരൊറ്റ പിഴുതെടുക്കലാ റൂഹിനെ നോക്കുകയാണെന്ന് എന്റെ ഹബീബ് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നന്ന നറാ തത്തബി അർറൂഹ, കണ്ണ റൂഹിനെയാണ് പിന്തുടരുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിന്റെ ആമുഖമായി ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി മരണ സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം മരണത്തിന്റെ ഭീകരതകളെല്ലാം ആ വിഷയം ചർച്ച ചെയ്യുന്ന ദിവസങ്ങളിൽ പറയപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന്റെ ഭീകരതയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. മരണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖിറൂ മിൻ ദിക്രി ഹാദിമില്ലല്ല എല്ലാ രസങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണമെന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാനും കഴിയുമെന്ന സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒരു ശരീരത്തിൽ നിന്നതാ അല്ലാഹു നൽകിയ ഈ ആത്മാവ് ഭൂമിയിൽ ആത്മാവിന് പിടിച്ചു നിൽക്കാനുള്ള സംവിധാനമാണ് ശരീരം. അല്ലാഹു നൽകിയ പരീക്ഷണത്തിന്റെ സമയം കഴിഞ്ഞാൽ ഏത് റബ്ബാണോ ഈ ശരീരത്തിലേക്ക് ആത്മാവ് തന്നത് ആ റബ്ബ് തന്നെ ആത്മാവിനെ തിരിച്ചു വലിക്കാനായി മലക്കുകളെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ നിന്ന് അസ്റാഈൽ അലൈഹിസ്സലാമും സംഘവും റൂഹങ്ങൾ പിഴുതെടുത്തു കഴിഞ്ഞാൽ ആ റൂഹിനെ അവർ മേൽഭാഗത്ത് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് മേലോട്ട് കയറുകയാണ്. മേലോട്ട് കയറുമ്പോ ഒന്നാം ആകാശത്തിലേക്ക് എത്തുകയാണ്. ഹബീബായ നബിയുന റസൂലുള്ളാഹി ങ്ങളെ പറയുന്നു മരിക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ഇയാളുടെ ആത്മാവുമായി മലക്കുകൾ പോകുന്നത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടങ്ങളിൽ പൊതിഞ്ഞാവും. മലക്കുകൾ മേൽപോട്ട് പോകുമ്പോ ഭൂമിയിൽ എന്തെന്നില്ലാത്ത പരിമളമുണ്ടാകും അത്രേ. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലുന്നു അവർ. ഒന്നാം ആകാശത്തിന്റെ കവാടത്തിൽ കൊട്ടുകയാണ്. മലക്കുകളുടെ മറുഭാഗത്ത് നിന്നുള്ള ചോദ്യം ആരുടെ ആത്മാവാണിത്? ചിന്തിക്കണം. ഇനി നമുക്ക് കടന്നു വരാറുള്ള ലോകം എന്ത് എന്നാണ് നമ്മൾ പറയുന്നത്? ആരുടെ ആത്മാവാണ് ഇതെന്ന് മലക്കുകളിൽ ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് മറുപടി പറയുന്നു ഭൂമിയിൽ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും നല്ല പേരെടുത്ത് പറയുകയാണ് ഈ മലക്കുകൾ. അപ്പോഴതാ ഇവരുടെ ആത്മാവിനായി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. മലക്കുകൾ ഈ ആത്മാവുമായി ഒന്നാം ആകാശത്തിലേക്ക് കയറുകയാണ്. പിന്നെ അതാ രണ്ടാം ആകാശത്തിന്റെ കവാടത്തിൽ ചെല്ലുന്നു. അങ്ങനെ ഏഴ് ആകാശങ്ങളുടെയും കവാടങ്ങളിൽ ചെന്ന കവാടങ്ങൾ തുറക്കപ്പെടുകയും ഏ ആകാശത്തിന് മുകളിലേ ആത്മാവുമായി മലക്കുകൾ കടന്നു പോവുകയും ചെയ്യുകയാണ്. ചിന്തിക്കണം. ഒരു മനുഷ്യ മരിച്ച ഒരാൾ മരിച്ച വീട്ടിൽ നമ്മൾ ചെന്നാൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്. ഏഴാകാശത്തിനപ്പുറത്തേക്ക് ഈ ആത്മാവ് കടന്നു ചെല്ലുമ്പോൾ മുമ്മിനായ മനുഷ്യന്റെ ആത്മാവാണോ അവിടെ നടാ വിളിച്ചു പറയപ്പെടുന്നു എന്റെ അടിമയുടെ കിതാബ് നിങ്ങൾ ഇന്ത്യയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. വർജോഹുനിയ എന്നിട്ട് എന്റെ അടിമയെ നിങ്ങൾ ദുന്യാവിലേക്ക് മടങ്ങേണ്ടതാണ്. ഞാൻ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കുകയാറ ഒരിക്കൽ കൂടെ ഞാൻ ഭൂമിയിൽ നിന്ന് അവനെ മടക്കി കൊണ്ടുവരുന്നതാ. ഈ ശരീരം കേൾക്കുമ്പോഴേ കഥാ അല്ലാഹുവിന്റെ മടക്കുകടതായി ഭൂമായി ഭൂമിയിലേക്ക് വരുന്നു. ഈ ആത്മാവ് ഏഴാകാശവും കടന്ന് ഇല്ലീൻ എന്ന് പറയുന്നൊരു ലോകമുണ്ട്. ആ ലോകത്തേക്കാണ് ഈ ആത്മാവ് കടന്നു പോകുന്നത്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ലോകത്തെ കുറിച്ച് ചെറിയ വിവരങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. റസൂലുള്ള പറയാണ് പുതിയ ഒരാൾ മരിച്ചിട്ട് ചെന്നാൽ നാട്ടുകാരനായിരുന്നെങ്കിൽ ആത്മാക്കളെല്ലാം ഒരുമിച്ചുകൂടുമത്രേ. ഇതുപോലെ ദുബായിക്ക് പോയാൽ ദുബായിലെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നാട്ടുകാരെ കൂട്ടാൻ വരില്ല. കാസർഗോഡ് ജില്ലക്കാരനായ ഒരാൾ ഒരു പക്ഷേ ഇച്ചിലിങ്കോടുള്ള ഒരു സ്വദേശി തന്നെ ദുബായിലേക്ക് പോവുകയാണ്. പുതുതായി പോകുന്ന ഇച്ചിലിങ്കോട്ടുകാർ ഒരുപാട് ആളുകൾ ദുബായിലുണ്ടെങ്കിൽ ഇവനെ കൂട്ടാൻ ഏറ്റവും പരിചയമുള്ള ആൾ വരും. ഇയാൾ വന്നെന്നറിഞ്ഞാൽ ഇച്ചിലിങ്കോട്ടുകാരെല്ലാവരും അവർക്കൊരു സ്വീകരണം ഏർപ്പെടുത്തുന്നതാണ്. ഇതേ അനുഭവം മഷറയിലും ഇതേ അനുഭവം ഇല്ലീനിലുണ്ടത്രേ. പരിചയമുള്ള ഇച്ചിലിങ്കോട്ടുകാരനായി ഒരാൾ മരിച്ചിട്ട് അയാൾ മുമ്പിനായി മനുഷ്യനാണോ അയാളുടെ ആത്മാവ് നേരെ ഇല്ലീനിലേക്ക് ചെല്ലുകയാണ്. ഇല്ലീനിലേക്ക് ചെല്ലുമ്പോൾ
നേരത്തെ ഇയാളുടെ മുമ്പേ മരിച്ചുപോയ ഇച്ചിലിങ്കോട്ടുകാരായ ആത്മാക്കളതാ അവർ മുഅ്മിനീങ്ങളായ ആളുകൾ ഇല്ലീനിലുണ്ടാകും. അവരെല്ലാം ഒരുമിച്ചു കൂടുന്നു. എന്നിട്ട് ഭൂമിയിലെ വിശേഷങ്ങൾ ഈ ആത്മാവിനോട് നേരത്തെ മരിച്ചുപോയ ആത്മാക്കൾ ചോദിക്കുമെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ അയാൾ മരിക്കുന്ന നേരത്തെ മരിച്ചുപോയ ഒരാളാണ്. അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് മക്കളെ കെട്ടിക്കാറുണ്ട് എന്ന് വിചാരിക്കാം. ഇയാൾ മരിച്ചു ചെന്നാൽ നേരത്തെ മരിച്ച ആൾ ഇയാളോട് വന്ന് ചോദിക്കും, എന്തൊക്കെയാ എന്റെ കുടുംബത്തിന്റെ വിശേഷം, എന്റെ മൂത്ത മോന് തറ കെട്ടി എപ്പോഴാണ് ഞാൻ മരിച്ചുപോയത്, വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ടോ, എന്റെ മോൾക്ക് ഞാൻ പുതിയ ആപ്പിളെ തിരയുന്ന സമയത്താണല്ലോ എനിക്ക് ക്യാൻസർ വന്ന് ഞാൻ മരിച്ചത്, എന്റെ പൊന്നമോളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, ഭൂമിയിലെ ഓരോ വിവരവും ആത്മാവ് ചോദിച്ചറിയുമത്രേ. ഇല്ലീനിലെ ആത്മാക്കളുടെ സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ആത്മാവതാ ഇല്ലീനിലേക്ക് എത്തുന്നു. അപ്പോഴേക്കതാ ഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ ശരീരമുണ്ട്. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുകയാ. ആ ശരീരമതാ ഭൂമിയിൽ നിന്ന് ആളുകൾ കുളിപ്പിച്ച് കഫം ചെയ്ത് മയ്യത്തെ കെട്ടിൽ വെച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന മയ്യത്തെ നമസ്കാരം കഴിഞ്ഞ് ആ ശരീരവുമായി നേരെ പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാണ്. അവർ പള്ളിക്കാട്ടിലേക്ക് വന്ന ഖബറിലേക്കതാ മയ്യത്തവർ താഴ്ത്തി വെക്കുന്ന ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുമ്പോ നടക്കുന്ന ചില രംഗങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്നുള്ളത് ഖബറിലേക്ക് അങ്ങ് വെച്ചിട്ട് മൂടുകല്ലെടുത്ത് വെച്ച് ഖബറടക്കം കഴിഞ്ഞിട്ട് ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ മൂന്നടി എന്ന് വെക്കുമ്പോഴേ ഈ ആത്മാവത ഈ ശരീരവുമായി ബന്ധിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ തിരിയാൻ വലിയ ബുദ്ധിമുട്ടേ. ഇന്ന് പറഞ്ഞാൽ തിരിയാൻ വലിയ എളുപ്പാ. എന്താ കാരണം? ഒരാൾ പുതിയൊരു സിനിമ വാങ്ങി അയാളുടെ മൊബൈലിലിട്ടു. ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴേ ഖബറുമായി അതിന്റെ എല്ലാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയാറുണ്ട് അത് ചാലുവായി എന്ന് പറയാറുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ടവറിൽ സെക്കൻഡ് കൊണ്ട് ഇതിന്റെ തരംഗങ്ങളെ ബന്ധിപ്പിക്കാൻ മനുഷ്യനിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ലീനിൽ കിടക്കുന്ന ആത്മാവിനെ ഭൂമിയിൽ കിടക്കുന്ന ഈ ശരീരവുമായി അല്ലാഹു ബന്ധിപ്പിക്കുമെന്ന് പറയുമ്പോ എന്തടാ നിനക്ക് വിശ്വാസം വരാത്തത്? മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഉസ്താദേ ഇല്ലീനിലുള്ള റൂഹം ഭൂമിയിലുള്ള ശരീരവും തമ്മിൽ ബന്ധപ്പെടുക? ഞാൻ പറയുന്നത് ഓരോ നിമിഷവും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലുകളില്ലേ, നോക്കൂ നിങ്ങൾ. എന്റെ കയ്യിലുള്ള മൊബൈൽ വോഡഫോണിന്റെ സിം ഉണ്ടെങ്കിൽ ഞാൻ വോഡഫോണിന് വേണ്ടി പ്രചരണം നടത്തുകയില്ല, എനിക്കതിന്റെ കമ്മീഷനൊന്നുമില്ല. ഞാൻ പറയുന്നത് വോഡഫോണിന്റെ സിം ഉണ്ടെങ്കിൽ ഓരോ സെക്കൻഡിലും എന്റെ ഈ മൊബൈലിലുള്ള തരംഗങ്ങൾ ഞാൻ ഓരോ സ്ഥലത്തേക്കും റേഞ്ച് മാറി സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ടവറുമായി ഓരോ സെക്കൻഡിലും ബന്ധമുണ്ടിരുന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്റെ ഭാര്യയെ വിളിച്ചാൽ മറുപടിയില്ലെന്ന് എന്റെ ഭാര്യ അറ്റൻഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദര, ഇല്ലീനിൽ കിടക്കുന്ന ആത്മാവും ഭൂമിയിൽ കിടക്കുന്ന ശരീരവും തമ്മിൽ ബന്ധപ്പെടുകയാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല പോലെ സ്വലാത്ത് ചൊല്ലണേ. ദീർഘമായ ഒരു വയതൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാണ്. അധികം താമസിയാതെ നമ്മുടെ വേദനകളെല്ലാം രാജാതിരാജനായ റബ്ബിനോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുചരനായ ഒരു സ്വഹാബിയുടെ സന്നിധിയിൽ വെച്ച് പൊട്ടിക്കറഞ്ഞ് റബ്ബിനോട് പറഞ്ഞു വേണം നമുക്ക് എഴുന്നേറ്റ് പോകാൻ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണെന്നാൽ മരിക്കാൻ പോകുന്ന ആൾ തമ്മാടിയാണോ? ഇയാളുടെ റൂഹദ മലക്കുകൾ പിഴുതെടുക്കുന്നു. എന്നിട്ട് നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടങ്ങളിൽ പൊതിഞ്ഞാണ് ഈ ആത്മാവുമായി മലക്കുകൾ മേലോട്ട് കയറുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പഠിച്ചോനെ, ഞാൻ ഏത് കൂട്ടത്തിലാകുമെന്ന് ആലോചിച്ചാൽ ലഭിക്കും നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഒന്നാം ആകാശത്തിന്റെ അടുക്കലേക്ക് എത്തുന്നു, അപ്പോഴേക്ക് ഭൂമിയിൽ എന്തെന്നില്ലാത്ത
മറുപടി പറയാണ് ൾക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടില്ല. ആ സമയത്ത് ഈ റൂഹുമായി വന്ന മലക്കുകൾ ദേഷ്യം പിടിച്ചൊരേറാണ് അത്രേ റൂഹിനെ ഭൂമിയിലെ. അപ്പോഴേക്കതായി മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അയാള് കുളിപ്പിച്ച് കഫം ചെയ്യുകയാണ്. കുടുംബക്കാര് വന്നിട്ടുണ്ട്, നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും അതാ ഈ മയ്യത്ത് ചുമന്ന് പോവുകയാണ് പള്ളിയിലെ. പള്ളിയിൽ വെച്ച് നിസ്കാരം കഴിയുകയാണ്. നിസ്കാരം കഴിഞ്ഞ് നേരേതാ പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ചിന്തിക്കന്റെ പ്രിയമുള്ളവരെ, നമുക്കെന്തൊരു യാത്രയില്ലേ, അങ്ങനൊരു യാത്ര നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, ഏറ്റവും ചുരുങ്ങിയത് ഓരോ ദിവസവും രണ്ടു നേരമെങ്കിലും നമ്മൾ യാത്രയെ കുറിച്ച് ചിന്തിക്കണമെന്ന. കെട്ടോകൾ മോനും കെട്ടേ കട്ടേലിൽ നിന്നേറ്റേ, ഒരു ദീനമുണ്ടോ ഒരു യാത്ര തീരെ മടക്കമില്ല യാത്ര. മൂന്ന് കഷ്ടം തോണി ചുറ്റി മുറിയാതരി കയറും ചൊല്ലി, ഖബറിലേക്കുള്ളോരു പോക്ക് കൽബിൽ നീർക്കൊന്ന് നോക്ക്. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളം കാവലിൽ നിർത്തി, നട ഭരിച്ചോറു മന്ന നാളെ നീയും ഒരു പീടി മണ്ണ, നാളെ നീയും ഒരു പീടി മണ്ണ, നാളെ നീയും ഒരു പീടി മണ്ണ. ഒരു ഭൂഖാനന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് വസ്ത്രത്തിൽ ചുമന്ന മൂന്ന് വസ്ത്രത്തിൽ പൊതിഞ്ഞ നമ്മളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണത്. നിസ്കാരം കഴിഞ്ഞ് അത് ആ കബറിനടുത്തേക്ക് കൊണ്ടുവരാണ് മയ്യത്ത്. ശ്രദ്ധിക്കണേ, നമുക്കിനി സംഭവിക്കാനുള്ള രംഗങ്ങളാ പറയുന്നത്. മയ്യത്ത് കബറിനടുക്കലേക്ക് കൊണ്ടുവരുമ്പോഴേ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു, മയ്യത്തെ ഖബറിനടുക്കലേക്ക് എത്തുമ്പോഴേ ഖബറദാ സംസാരിക്കാൻ തുടങ്ങുകയാണ്. യൗമഇദിൻ ദുഹദ്ദിദു അഖബാറഹ, ഭൂമി സംസാരിക്കുമോ? ഭൂമിക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹാനായ ഇമാമുൽ ഖസ്സാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു, റസൂലുള്ള പറയുന്നു, ഇന്നലിൽ ഖബറിൽ ലിസാനൻ യൻതഖ്, ഖബറിനെ സംസാരിക്കുന്ന നാവുണ്ടത്രേ. മയ്യിത്ത് ഖബറിനോട് അടുക്കുമ്പോഴേക്കതാ ഖബർ സംസാരിക്കാൻ തുടങ്ങുന്നു. ഖബർ വാചാലകമാകുമത്രേ, മയ്യിത്തിനെ കേൾക്കാനും കഴിയും, മയ്യിത്തുമായി പോകുന്ന ആളുകൾക്ക് കേൾക്കാനും കഴിയില്ല. എന്തുകൊണ്ട്? അവരെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ ആ മയ്യിത്ത് കൊണ്ടുപോകുന്ന ആളുകൾ പേടിച്ച് വരച്ച് മരിച്ചു പോകുമായി. എന്റെ പ്രിയമുള്ള സഹോദര, ഖബറിനോട് മയ്യത്തെടുക്കുമ്പോ ഈ മയ്യത്ത് മുഅ്മിനായ മനുഷ്യനാണോ, ഖബറതായി മനുഷ്യനെ സ്വാഗതം ചെയ്യുന്നോ, തമ്മാടിയാണോ? തമ്മാടിയാണെങ്കിൽ ഖബറതാ ഇയാളെ ഭയപ്പെടുത്തുകയാണ്. ഇങ്ങ വാടാ തമ്മാടി, ഇത്ര ദിവസമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നടാ, എന്റെ റബ്ബിനെ ധിക്കരിച്ചവനെ, ഇങ്ങ വാടാ നിന്നെ കാത്തിരിക്കുകയാണെന്ന് ഖബർ വിളിച്ചു പറയാ. ആലോചിച്ചു നോക്കുന്ന സഹോദരങ്ങളെ, ആരാ ഇത് പഠിപ്പിക്കുന്നത്? ലോകത്തോടൊരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത നബിയുന മുഹമ്മദ് മുസ്തഫ
الله عليه وسلم نمول أتكنعنا يا رنعم ثرنام زي ما نشندك نينغال ألينغيل ما ما نهبيب برجندو بومي بذكر منشنة ورد سمساري جوند غدي كنون دتره بومي كورش رسول الله برجنا در أمم بونغلا أممين بومي نالا أممين بومي ماي أمم تجيا ما منور بره منه سديكنه يا أمي مدرسة بومو نوكنه آيند أفك بريلة ليه بوله بومي بريلة എന്ന ഭൂമി പറയുന്നത് യബ്ന ആദം ഓ മനുഷ്യ കംഷി അലാ മഹരി നീ ഇപ്പോൾ എന്റെ ഭൂമുഖത്ത് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വസതസീറു ഇലാ ബതനി എന്റെ അകത്തലത്തിൽ ഒന്ന് കിടക്കേണ്ട ആളാണെന്ന ബോധം നിനക്കുണ്ടടാ എന്ന ഭൂമി മക്കളായ നമ്മളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഉമ്മയാണ് ഉമ്മുഖം ഭൂമി എന്ന ഷഫീഉന റസൂലുള്ളാഹി കഞ്ചാവ് പിടിക്കപ്പെട്ടു എവിടെന്നാ പിടിച്ചത് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ് പാനൂര് സ്വദേശിയാണ് എന്റെ സുഹൃത്തിന്റെ മരുമകനെയാണ് തങ്ങളുടെ മകനാണ് ആ ചെറുപ്പക്കാരൻ ഖത്തറിലേക്ക് പോകുന്ന വഴിക്ക് ഖത്തറിൽ അവന്റെ അതേ കടയിൽ ജോലി ചെയ്യുന്നവന് വിളിച്ചു പറയാം എന്റെ കുടുംബക്കാർ ഒരു സാധനം തരും നിനക്ക് നീ അത് വാങ്ങിക്കൊണ്ടുവരണേ നല്ല പാക്കറ്റിൽ പൊതിഞ്ഞ റെഡിയാക്കിയ സാധനം അവൻ വാങ്ങിച്ചു പോയി കൂടെയുള്ള ആളുകൾ പറഞ്ഞു അതൊന്ന് പരിശോധിക്കണം ഇവൻ പറഞ്ഞു എന്തിന് പരിശോധിക്കണം എന്റെ കടയിൽ നിൽക്കുന്ന ആളാ അവൻ എനിക്ക് അവിശ്വാസമില്ല സമ്മതിച്ചില്ല കൂട്ടുകാർവർ പൊളിച്ച് നോക്കുന്ന സമയത്ത് അച്ചാറുണ്ട് ബേക്കറി സാധനങ്ങളുണ്ട് കോഴിക്കോടന് ഹലവയുണ്ട് എല്ലാത്തിനും പുറമെ ഒരു പാന്റുണ്ട് അതിൽ പാന്റിന്റെ പോക്കറ്റ് പരിശോധിച്ചു നോക്കുമ്പോൾ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റിന്റെ കൂടെ കഞ്ചാവിന്റെ പാക്കറ്റുകളുണ്ട് ഈ സഹോദരൻ പറയാണ് ആരുടെയോ പ്രാർത്ഥന അല്ലാഹു കബൂൾ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഖത്തറിൽ ഇറങ്ങുമ്പോ തലപ്പെട്ടപ്പെടാൻ മാത്രമുള്ള കുറ്റത്തിന് അർഹനായി പോകുമായിരുന്നു ഞാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ എടാ കഞ്ചാവ് വലിച്ച് കഞ്ചാവ് വലിച്ചും അതേപോലെ മയക്കുമരുന്നുകൾ കൊല്ലിക്കയറ്റിയും മയക്കുമരുന്നുകൾ ഉപയോഗിച്ചും ഭൂമുഖത്ത് ആനന്ദിക്കുന്നവരെ ആനന്ദമായ കാലം നീ എന്റെ അകത്തലത്തിൽ കിടന്ന രണ്ടാമത്തെ ഊത്തുവരെ എന്റെ അകത്തലത്തിൽ കിടന്നു അതിന് ശേഷം അനന്തമായ കാലവും നീ ദുഃഖിക്കേണ്ടി വരും എന്ന് നീ ചിന്തിക്കാറുണ്ടോ ഓരോ സമയത്തും വിളിച്ചു പറയുന്നുണ്ടത്രേ കേൾക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറയാ ഭൂമി എന്നും പറയുന്നല്ലത്രേ തഖുലുൽ അൽവാന അലാ ദഹരി എന്റെ ഭൂമിന്റെ ഭൂമുഖത്തിരുന്ന് നീ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് ഇതൊക്കെ ഒരു മംഗളത്തിന് പോയൊക്കെ മനുഷ്യനെ ഹറാം പറപ്പാടിന് വല്ല കണക്കുണ്ടോ ഒരു മംഗളത്തിന് പോയി നോക്കിയാൽ എന്തൊക്കെ തമ്മാടിത്തരങ്ങളാ ഭക്ഷണം കൊണ്ടുള്ള തമ്മാടിത്തരങ്ങൾ ഭക്ഷണം കൊടുക്കണം അതിഥിയെ സ്വീകരിക്കണം അതിഥിയെ ആദരിക്കണം ഇതൊക്കെ പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം ഞാൻ പറയുന്നത് അതിനൊന്നും എതിരായില്ല ഞാൻ പറയുന്നത് ഭക്ഷണം കൊണ്ട് തമ്മാടിത്തരങ്ങൾ കണിക്കുക എന്തൊക്കെ ഭക്ഷണം ചപ്പാത്തിയുണ്ട് ദോശയുണ്ട് നൂൽപുട്ടുണ്ട് വെള്ളപ്പുണ്ട് ആട്ടപ്പൊറാട്ടയുണ്ട് മൈദ പൊറാട്ടയുണ്ട് ബിരിയാണി ഒരു കല്യാണത്തിനാണ് പല മംഗലത്തിൻ്റെതല്ല ഞാൻ പറയുന്നത് ബിരിയാണി വ്യത്യസ്ത ഐറ്റംസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഹവി ഈത്തപ്പഴം ഒക്കെ കൊടുത്തോളി പക്ഷേ ഭക്ഷണം കൊണ്ട് ഞാൻ പറയുന്നത് ഒരേ ഒരേ വേദിയിൽ തന്നെ എന്തിനാണ് ഈ നൂറുകൂട്ടം ഭക്ഷണങ്ങൾ ഭൂമി വിളിച്ചു പറയുന്നുണ്ടടോ നീ അത് ഒരുക്കുമ്പോ തൽപ്പുലി
ഭക്ഷണം കഴിച്ചു മതിക്കുന്ന മനുഷ്യ നിന്റെ അകത്തലത്തിലുള്ള പുഴുക്കൾ കാത്തിരിക്കുകയാണ്. ഭക്ഷണം പല മഹാന്മാരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ഇത് ഓർത്തിട്ട് കരഞ്ഞിട്ട് അവർ അത്യാവശ്യത്തിലുള്ളത് കഴിച്ചു എഴുന്നേറ്റ് പോയി. പ്രച്ചോനയുടെ ശരീരം പുഴുക്കൾക്കുള്ളതാണ്. സംശയമുണ്ടോ? മരിച്ചുപോയ മയ്യത്തൊരു 10 or 15 ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചണോ? പുഴുക്കളാ, ശരീരം നിറയെ പുഴുക്കളാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. കണ്ടാ കടന്നു വരാനുള്ള രംഗമെന്ന് ചിന്തിക്കണേ. ഞാൻ പറയുന്നത് ഭൂമി ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ മയ്യത്ത് ഖബറിനടുക്കലേക്ക് എത്തുമ്പോഴേ ഖബറദാ വിളിച്ചു പറയുന്നോ, മുഅ്മിനായ മനുഷ്യനാണോ സ്വാഗതം ചെയ്യുന്നോ, കമ്മാടിയാണോ ഖബറദാ ക്ഷുഭിതയാവുകയാണ്. ഈ മയ്യത്ത് ഖബറിന്റെ അടുക്കലേക്ക് എത്തുന്നു, മയ്യത്ത് കെട്ടിൽ താഴ്ത്തി വെക്കുകയാ. അവരെ മയ്യത്ത് കെട്ടിലിൽ നിന്ന് മയ്യത്തെടുത്ത ഖബറിലേക്ക് അങ്ങ് താഴ്ത്തുകയാ. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു രംഗമില്ലേ എന്റെ പ്രിയമുള്ള സഹോദര? റഹമുറാഹിമീനായ റബ്ബേ, നടുറോട്ടിൽ എന്ന മയ്യത്ത് എടുത്തുകൊണ്ടുവരേണ്ട അവസ്ഥ ഒരാൾക്കും നീ വരുത്തരുത്. അന്നോട്ടം ചെയ്യപ്പെടേണ്ട മരണം ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല. അന്ന അങ്ങനെ വിധിയുള്ള വല്ലവരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ റബ്ബേ നീ എടുത്തു മാറ്റണേ. അന്ന മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, മയ്യത്ത് ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുകയാണ്. ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുമ്പോൾ വനാദാഹു ജീറാനുഹോ, ഈ മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഖബറാളികൾ ഈ മയ്യത്തിന് വിളിക്കുകയാണ്. ഈ മയ്യത്തിനോട് സംസാരിക്കുന്നതല്ലേ, ഭൂമിയിലും അങ്ങനെയല്ലോ. നമ്മളുടെ സ്ഥലത്ത് 10 cents സ്ഥലമെടുത്ത് വീടുണ്ടാക്കാം, വീടുണ്ടാക്കാൻ 10 cents സ്ഥലമെടുത്തു, നല്ലൊരു വീടുണ്ടാക്കി, നമ്മളത് പ്രതിയിരിക്കാൻ ഒരുങ്ങാൻ ആ വീട്ടിൽ ആദ്യം വരാരാ? ഈ വീട്ടുകാരുടെ ആദ്യം വരാരാ? അയൽവാസികളാണല്ലോ ആദ്യം വരാ. തൊട്ടടുത്ത വീട്ടുകാർ വരും. ഖബറിലേക്ക് നമ്മൾ ചെന്നാലും ഉള്ള പിരിതത് തന്നെയാണ്. ഖബറിലേക്ക് മയ്യ തന്നെ താഴ്ത്തി കടത്തിയാൽ വനാദാഹു ജീറാനുഹോ, ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഖബറാളികൾ ഇയാളെ വിളിക്കുകയാണ്. ഇയാളെ വിളിച്ചിട്ട് ചോദിക്കത്ര, എല്ലടാ എല്ലടാ കഴിഞ്ഞയാഴ്ചയല്ലേ നീ എന്നെ ഇവിടെ വന്ന് കടത്തിപ്പോയത്? കഴിഞ്ഞ ആഴ്ച ഖബറിലിറങ്ങിയിട്ട് മയ്യത്ത് താഴ്ത്തിയിട്ടുണ്ടാവും. ആ ഖബറിലെ ആളാകനോട് ചോദിക്കുന്നതടാ, കഴിഞ്ഞ ആഴ്ച ഞാൻ മരിച്ചിട്ട് എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചത് നീയല്ലേ? എന്റെ ഖബറിൽ ഇറങ്ങിയിട്ട് എന്നെ മയ്യത്ത് ശരിപ്പെടുത്തി വെച്ചത് നീയല്ലടാ? എടാ ഇങ്ങനൊരവസ്ഥ നിനക്കും വരാറുണ്ടെന്നറിയുമായിരുന്നില്ലേ? നിനക്ക് തോപ ചെയ്ത് നന്നായി കൂടായിരുന്നില്ലയാ? ചുറ്റുഭാഗത്തും ഇരിക്കുന്ന മലക്കുകളമ്മമാ മയ്യത്തുകളെ വിളിക്കുകയാണ് ഇവനെ. അപ്പോഴേക്ക് വല്ലാത്ത അസ്വസ്ഥമാവുകയാ. എന്താ നടക്കുന്നത്? ആ മയ്യത്തങ്ങ് താഴെ വെച്ച് മേലെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ, ചുറ്റുഭാഗത്തും ഖബറിന്റെ ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മൂടുകല്ലെടുത്തതാ ഖബറിന്റെ മേലേക്ക് വെക്കുന്നു. ഖബറടക്കം നടക്കുകയാണ്, മൂടുകല്ലെടുത്ത് വെക്കുന്നു. ഓരോ ചെറിയ ദ്വാരങ്ങൾ വരെ ഇലകളും അതേപോലെ മണ്ണും ഉപയോഗിച്ച് അടക്കുകയാണ്. ചുറ്റുഭാഗത്തും നിൽക്കുന്ന മലക്കു ആളുകളതാ ചുറ്റുഭാഗത്തു നിന്നും മണ്ണെടുത്ത് മിനഹും മണ്ണെടുത്തതാ ഖബറിന്റെ മേലേക്ക് അവർ എടുത്തിടുകയാണ്. അപ്പോഴേ താഴ്ഭാഗത്ത് നടക്കുന്നൊരു പണിയുണ്ടെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിലെ മൂന്നാമത്തെ രംഗമതാ. ഒന്നാമത്തെ രംഗം നമ്മൾ പറഞ്ഞല്ലോ, ഖബർ ഏതൊരു മനുഷ്യനോടും സംസാരിക്കുകയാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഖബറിന്റെ അടി ഖബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ അയൽവാസികളായ ഖബറാടികളോട് സംസാരിക്കുന്ന രംഗമാ. എന്നാൽ ഖബറിലെ മൂന്നാമത്തെ രംഗം എന്തെന്നറിയുമോ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, മയ്യത്തങ്ങ് വെച്ചിട്ട് ചുറ്റുഭാഗത്തും ഖബറടക്കം നടക്കുമ്പോ ഖബറിന്റെ ഇരുഭാഗങ്ങളും അതാ ഈ മയ്യത്തിനോട് വന്ന് ചേരുകയാ. ഞാൻ കഥ
കഥ പറയല്ല നിങ്ങളോട്, കഥ പറയുകയില്ല ഞാൻ നിങ്ങളോട്. ഞാനും നിങ്ങളും അനുഭവിക്കാനുള്ള രംഗം പറയാണ് എന്റെ പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നല്ല മനുഷ്യനെന്നോ മോശപ്പെട്ട മനുഷ്യനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ഈ ശിക്ഷ അനുഭവിക്കുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഇരു ഭാഗങ്ങളും വന്ന് ചേരുമത്രേ. അല്ലാഹുവിന്റെ ഹബീബല്ലേ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വദാ ലോകത്തോട് വിട പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയ, എത്രയോ യുദ്ധങ്ങളിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പങ്കുകൊണ്ട സ്വഹാബിയ, അവരതാ ലോകത്തോട് വിട പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ മയ്യിത്തിന്റെ പിന്നാലെ ഭൂമുണ്ട. സ്വഹാബികൾ ആ രംഗം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രിയമുള്ളവരെ, സ്വഹാബികൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ പിന്നാലെ പോകുമ്പോ കാലിന്റെ രണ്ട് തള്ള വിരൽ ഊന്നി പിടിച്ച റസൂലുള്ള നടന്നത്. സ്വഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി, എന്തേ അങ്ങ് കാലിന്റെ തള്ള വിരൽ നടക്കുന്നത്? സ്വഹാബികളോട് പറഞ്ഞത്, സ്വഹാബ എന്റെ സഅദിന്റെ മയ്യിത്തിൽ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാനായി 70,000 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരെ ഈ മയ്യിത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തിൽ എന്റെ കാൽ പതിക്കാതിരിക്കാനാണ് ഞാൻ കാലിന്റെ തല്ലവരിൽ നടക്കുന്നത് എന്ന് നബിയുന റസൂലുള്ളാഹി തങ്ങളും സഹാബികളും ചേർന്നിട്ടതാണ് ഖബറടക്കം നടത്തുകയാണ്. ഖബറിലേക്ക് അയച്ചു വെച്ചിരിക്കുന്നു, ഖബറടക്കം നടത്തുകയാണ്. ഖബറടക്കം അങ്ങ് കഴിഞ്ഞ പാടെ അല്ലാഹുവിന്റെ ഹബീബ് ഏറെ നേരം ഇവിടെ നിൽക്കുന്നു. ഏറെ നേരം തസ്ബീഹ് ചൊല്ലുകയാണ്. സ്വഹാബികളും തസ്ബീഹ് ചൊല്ലുകയാണ്. മാത്രമല്ല മഗബ്ബറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ഏറെ നേരം തക്ബീർ ചൊല്ലുന്നു. സ്വഹാബികളും തക്ബീർ ചൊല്ലുകയാണ്. ഏറെ നേരം അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വെച്ച് ദുആ ചെയ്യുന്നു. പിരിഞ്ഞു പോന്നപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അസാധാരണയായി അങ്ങനത്തെ നബിയെ ഏറെ നേരം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് നിന്നത്, ഏറെ നേരം അങ്ങ് ദുആ ചെയ്തത്? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളോട് പറയാ, സ്വഹാബ എന്റെ സഅദിന്റെ ശരീരം ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചപ്പോൾ ഞാൻ കണ്ടു, സ്വഹാബ ഖബറിന്റെ ഇരുഭാഗങ്ങളും എന്റെ സഅദിന്റെ ശരീരത്തോട് ഇങ്ങനെ ചേരുന്നത്. സഹാബ അല്ലായപ്പോരാബ ിറക്കൽ എന്റെ സഹജന ശിക്ഷയാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തതാണ്. രണ്ട് രീതിയിൽ ഖബർ കൂട്ടിയിരിക്കുന്നതാണ്. ഒന്ന് ശിക്ഷയുടെ കൂട്ടിയിരിക്കലാണ്, ആ സമയത്തതാ വാരി എല്ലുകൾ പോലും പോർത്തിണക്കപ്പെട്ടു പോവുകയാണ്. രണ്ടാമതോ ണെങ്കിലോ സ്നേഹനിധിയായ ആലിംഗനമാ, ഉമ്മയുടെ ആലിംഗനം പോലെയുള്ള ആലിംഗനമാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ശിക്ഷയാകാതിരിക്കാൻ ഞാൻ ദുആ ചെയ്തതാ മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണല്ലോ സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് റളിയല്ലാഹു അൻഹാ കാനത്ത് ഇംറാഅത്തൻ മുസ്തഖാമ, എപ്പോഴും രോഗം പിടിപെടാറുള്ള ഒരു പെണ്ണായിരുന്നു സൈനബ് ബിവി. അധിക സമയത്തും രോഗിയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹാ. മരണപ്പെടാൻ വഫാത്താവാണ്. അതുകൊണ്ട് ഈ രോഗത്തിലത് മോശമല്ല, റസൂലിന്റെ മൗത്ത് മോളാണ് സൈനബ് ബിവി റളിയല്ലാഹു അൻഹാ. അധികം എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും, അത് മുഅ്മിന്റെ സ്വഭാവമാണ്. അല്ലാഹു ദോഷം പുറത്തു തരാൻ ചെയ്യുന്ന അവസരങ്ങളാണ് അതെ. ഞാൻ തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത പെണ്ണാണ്, പക്ഷേ രോഗം എന്നെ വിട്ടുമാറാറില്ല. പെങ്ങളെ നിങ്ങൾ പരാതിപ്പെടേണ്ടതില്ല. എപ്പോഴും രോഗം പിടിപാറുള്ള പെണ്ണായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുകയാണല്ലോ സൈനബ് ബീവി ലോകത്തോട് വിട പറയുന്നത്. മഹാനായ നബിയുന റസൂലുള്ളാഹി
الله عليه وسلم زينب رضي الله عنه خبر ليك دايتي وكريان صحابي قال بريان خبر ليك دايتي وشتا أمان حبيبة خبر نردتنا نلقنا نرقما ينهرم رسول الله نلقنا ينقل شرقنا كم رسول الله نمكم كنه ببرنا ماي كنديري كويان صحابي قال بريان ايران ايران قدن يتريتش ورمبول ينقل شودتش لبيه ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇവനൊരു മലയാളിയാണെന്ന്. ഞാൻ അവനോട് ചോദിച്ചു
ആ സമയത്ത് ഞാൻ രണ്ടു മണിക്കൂറൊക്കെ വയലുവരാന്നുള്ള നമ്മളുണ്ടാക്കിയ നിയമം
ഞാൻ 20 മിനിറ്റ് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൊണ്ടുപോകാൻ 20 മിനിറ്റ് അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറയാറുള്ളത്. കാരണം എന്താ, 20 മിനിറ്റിന്റെ അപ്പുറം പറഞ്ഞു ഫ്രഷ്നെസ് ഉണ്ടാവില്ല കേൾക്കുമ്പോൾ. ഞാനിങ്ങനെ ആലോചിക്കാം, 30 ദിവസം വയല് കേൾക്കാൻ നിങ്ങളുടെ താല്പര്യം. ഞാൻ വയല് പറയാൻ മാത്രല്ല സംഘടിപ്പിക്കുന്ന ചെയ്യണം. എന്റെ നാട്ടിലൊരു സ്ഥാപനമുള്ളത് കൊണ്ട് വയല് സംഘടിപ്പിക്കാറുണ്ട്. 3 ദിവസം വയലൊക്കെ സംഘടിപ്പിക്കുമ്പോ തളർന്നിട്ടുണ്ട്. ഈ 1 മാസങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞതും ഇത് ഭംഗിയായി നടത്തി കൊണ്ടുപോകാൻ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ തൗഫീഖും നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കണയല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന എന്റെ സഹോദരങ്ങളോട്, പൂർത്തിയായാലുമില്ലെങ്കിലും സമയം തീർന്ന എന്റെ സമയമായാൽ ഞാൻ അവസാനിപ്പിക്കുന്നത് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ ഖബറടക്കം നടക്കുകയാ. അതെല്ലാം കഴിഞ്ഞു ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തലക്കയും ചൊല്ലിക്കൊടുക്കും. ചില ആൾക്കാർ പറഞ്ഞു കോപ്പിയടിക്കാം പറഞ്ഞു കൊടുക്കുകയാണ്, കളിയാക്കി കോപ്പിയടിക്കാൻ പറഞ്ഞു. നല്ലടോ ആശ്വസിപ്പിക്കലാണ്, ആശ്വസിപ്പിക്കലാണ്. ഹബീബിൽ ധാരാളം കാണാൻ കഴിയും. ഞാൻ കടന്നു പോകുന്നില്ല ആ ഭാഗത്തേക്ക്. ഒരു ചോദ്യം എന്താ, അറബിയിൽ പറഞ്ഞു കൊടുത്തിട്ട് വല്ലതും ചെയ്യുക മഹാമൊട്ട. ജീവിതത്തിൽ അലിഫിന്റെ കൂടെ പഠിച്ചിട്ടില്ലാത്ത ആളാ. ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളതിൽ ഞങ്ങൾ അത്ഭുതപ്പെടാം. ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ള ഞങ്ങൾ അത്ഭുതപ്പെടാം. ഇന്നലെ വരെ ദുബായിലേക്ക്, ഇന്നലെ വരെ എന്താ ദുബായി തുടങ്ങി ഇവിടെ തന്നെ. എനിക്ക് എന്റെ അനുഭവത്തിൽ വീരാജ്പേട്ട വേദന പോവാ. കണ്ണൂർ ജില്ലയുടെ ഒരു എന്റെ വീരാജ്പേട്ടയിലാണ്. ഇരിട്ടി കഴിഞ്ഞ് വള്ളിത്തോട് കഴിഞ്ഞ് മാക്കൂട്ടം കഴിഞ്ഞു പോയാൽ വീരാജ്പേട്ടയിലേക്ക് എത്താം. മാക്കൂട്ടം കഴിഞ്ഞിട്ടൊരു പാലുണ്ട്, കേരളത്തെയും കർണാടകയും പങ്കെടുക്കുന്ന ഒരു ചെറിയ പാലാണ്. ആ പാലം വരെ എന്റെ കയ്യിലുള്ള മൊബൈലിൽ സംസാരിക്കുന്നത് മലയാളം. ഞാനൊരാളെ വിളിച്ചപ്പോ വരുന്ന മറുപടി, നിങ്ങൾ വിളിക്കുന്ന ആൾ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. മാക്കൂട്ടം പാലം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ അയാളെ വിളിച്ചു. ഇതേ നമ്പറിൽ വിളിച്ചപ്പോ വരുന്ന മറുപടി എന്താ പറയുക, UA മാടിതു ഭാഷ മാറി. നിങ്ങൾ ചിന്തിക്കണം, രാജ്യം മാറിയിട്ടില്ല, സ്ഥലം മാറിയിട്ടില്ല, റേഞ്ച് ഒന്നും മാറിയതാണ്. കേരളീയ കർണാടക ഇവിടെ നിന്ന് മലയാളം സംസാരിച്ചവനാണെങ്കിലും ഖബറിലേക്ക് ചെന്നാൽ ചോദ്യം അറബിയില, മറുപടി അറബിയില. സാദേ അറബി തിരിയുമോ? അതൊരു ചെറിയ റൈമായി മാറ്റാം, ചിപ്പ് മാറ്റുമല്ലോ. ഇവിടെ അറബി മനസ്സിലാവും. ഭൂമിയിൽ തീരെ സംസാരിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ പോലും അറബി മനസ്സിലാവും. അർഹമുറാഹിമീനായ റബ്ബേ, ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളതാ ഖബറടക്കമല്ല കഴിഞ്ഞ് 3 അടി അങ്ങ് വെക്കുമ്പോഴേ, മൂന്നടി അങ്ങ് വെക്കുമ്പോഴേ വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭീമാകാരങ്ങളായ 2 മലക്കുകൾ ആ ഖബറിലേക്ക് കടന്നു വരികയാണ്. ആ 2 മലക്കുകൾ ആ ഖബറിലേക്ക് കടന്നു വരുന്നത് ഒരു ചോദ്യം, ഇത്ര വലിയ മലക്കുകൾ കടന്നു വരാൻ മാത്രമുള്ള സ്ഥലം ഇല്ലല്ലോ ഖബർ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിലേ എന്റെ ഈ മൊബൈലിന്റെ സ്ക്രീൻ എത്ര ഇഞ്ച് ഉണ്ടാവും, ഇച്ചിരി തിരിയില്ല. ഞങ്ങളുടെ മൊബൈലിൽ ആളുകളാണ്ടാവും. എത്ര ഇഞ്ച് ഉണ്ടാവും? അസർബൈജാനിലെ പേര് മജീദ് ഭായി. ഇത് എത്ര ഇഞ്ച് ഉണ്ടാവും? ഈ മജീദ് ഭായി, ഞാൻ അങ്ങനെ ആലോചിക്കല്ല, ഈ മജീദ് ഭായിന്റെ കാലും അറിയ മജീദ് ഭായിക്ക് സ്വർഗത്ത് പോകും. 14 തവണ ഞാൻ ഹജ്ജിന് മക്കത്ത് പോയിട്ടുണ്ട്. ഞാൻ വിചാരിക്കാം മൂപ്പര് ചെയ്ത ഒരു ഹജ്ജ് എന്റെ 14 അതിന്റെ അടുത്തേക്ക് പോലും വെക്കാൻ പറ്റില്ല.
24 മണിക്കൂർ നടന്ന മലയും കുന്നും താണ്ടി ചെയ്ത ഹജ്ജ് ഞാൻ കാണുമ്പോൾ കാലൊക്കെ പൊട്ടിയിട്ട് നടക്കാൻ വയ്യാതിരിക്കുക. റഹ്മുറാഹിമീനായ റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈ ഒരു ചെറിയ സ്ക്രീനിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും ഒന്നിങ്ങനെ പിടിച്ചാൽ, നിങ്ങളൊക്കെ നാലും അഞ്ചും അടി പൊക്കല്ല മനുഷ്യന്മാരുണ്ടല്ലോ, എത്ര മനുഷ്യന്മാർ, അവരൊക്കെ ഒരേ സെക്കൻഡിൽ എനിക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. വലിയൊരു സദസ് എട്ടടിയും പത്തടിയൊക്കെ പൊക്കമുള്ള മനുഷ്യരവരെ ഈ സ്ക്രീനിൽ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, വലിയ വലിയ സദസ്സുകൾ ഈ സ്ക്രീനിൽ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, ഖബറിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നോ, അവിടെ മാത്രം എന്റെ നീ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നത്. മലക്കുകളെ കടന്നുപോരാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ മോശപ്പെട്ട മനുഷ്യനാണോ, വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മലക്കുകൾ കടന്നവരെയാ. അവരുടെ കണ്ണിലൂടെ തീജ്വാലുകൾ പാറുന്നുണ്ടാകും, പല്ല് മുന്നോട്ട് തെറിച്ചു നിൽക്കുന്നുണ്ടാകും, മുടികൾ നിര മുടികൾ നിലം വരെ തൊട്ട് നിൽക്കുന്നുണ്ടാകും. കറുത്ത രണ്ട രൂപത്തിലായിരിക്കും അത്രയും മലക്കുകൾ കയറി വരുന്നതാ. അപ്പോഴേക്ക് ഖബറാളി ആർത്ത് കരയുകയാൽ, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നേരെ കടന്നു വന്നിട്ടതാ ഇയാളെ പിടിച്ചിരുത്തുകയാ. ഫാജിലസ ഇയാളെ പിടിച്ചിരുത്തുന്നു, വസല ഇയാളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നല്ല ശ്രദ്ധിക്കണേ. എന്താ ഒന്നാമത്തെ ചോദ്യം? റബ്ബു, ആരുടെയാണ് റബ്ബ്, റബ്ബാരാണെന്നാ ഒന്നാമത്തെ ചോദ്യം. മുഅ്മിനായ ആളാണോ അയാൾ? മറുപടി പറയാ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബല്ലാഹു. അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച ആളാണോ എന്റെ സഹോദരങ്ങളെ? അവർക്ക് മാത്രമേ എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാനും കഴിയോ? അല്ലാത്തവർക്ക് പറയാനും കഴിയില്ല. എന്റെ ഉമ്മാക്ക് 90 വയസ്സായി. ശ്രദ്ധിക്കണേ, എന്റെ ഉമ്മാക്ക് 90 വയസ്സായി സാറേ. പഴയതൊക്കെ ഉമ്മാക്ക് നല്ല ഓർമ്മയുണ്ട്, പുതിയതൊന്നും എന്റെ ഉമ്മാക്ക് ഓർമ്മയേയില്ല. ഇയാള് പറയണ എന്നോട്, 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ഉമ്മയുടെ 35-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗൾഫിലേക്ക് പോയത്. ഞാൻ ഉമ്മാന്റെ മൂത്ത മോനാണ്. അത് ഉമ്മാക്ക് നല്ല ഓർമ്മയുണ്ട്. ഉമ്മയുടെ 85-ാമത്തെ വയസ്സിൽ ഞാൻ ദുബായ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഓർമ്മയില്ല. ഞാൻ ഉമ്മാന്റെ അടുത്ത് നിന്നിട്ട് ഉമ്മന്റെ പേര് ഇങ്ങനെ പറയും, അഹമ്മദ് എവിടെ, അഹമ്മദ് എവിടെ. അപ്പൊ ഞാൻ ഉമ്മാനോട് പറയും, ഉമ്മാ, ഉമ്മാന്റെ മോൻ അഹമ്മദ് അമ്മാന്റെ അടുത്തുള്ളത് എന്ന് പറഞ്ഞ അമ്മ പറയില്ല, എന്റെ മോൻ അഹമ്മദ് ദുബായില. അപ്പൊ 35-ാമത്തെ വയസ്സിൽ ഉമ്മാക്ക് ഞാൻ ഗൾഫിൽ പോയത് ഓർമ്മയുണ്ട്. 85-ാമത്തെ വയസ്സിൽ ഞാൻ ഗൾഫ് മതിയാക്കി വന്നത് ഉമ്മാക്ക് ഓർമ്മയില്ല. ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ. പലരും പറയാറില്ലേ, എന്റെ ഉപ്പാക്ക് പഴയതൊക്കെ നല്ല ഓർമ്മയാണ്, പുതിയതൊന്നും ഓർമ്മയില്ല. ഉമ്മ നമ്മളെ വെട്ടികളാക്കാണ്, ഉപ്പ നമ്മളെ വെട്ടികളാക്കാന്ന് പറയാറില്ലേ? ഇല്ല. ചിന്തിക്കണ്ടേ പ്രിയമുള്ള സഹോദര, നിനക്ക് നല്ല ഓർമ്മശക്തിയുള്ള കാലമില്ലേ, ശരീരത്തിന് നല്ല ഊർജമുള്ള കാലമില്ലേ, നിന്റെ തലച്ചോറെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാലമില്ലേ? കാലം നീ പറഞ്ഞതാണ് നിനക്ക് ഓർമ്മ ഉണ്ടാവാ. എല്ലാം ചിന്തിക്കണപ്പന്താ, 25-ാമത്തെ വയസ്സിൽ നീ 5 വർഷം നിസ്കരിച്ച ആളാണോ? 35-ിലും 40-ിലും നീ നിസ്കരിച്ച ആളാണോ? നിനക്ക് ഈ മറുപടി പറയാൻ കഴിയുമല്ലേ സഹോദര. ഈ മറുപടി നമ്മുടെ അബോധ മനസ്സിലേക്ക് പോലും ഇറക്കുകയാണ്. അതാണ് നിസ്കാരത്തിന്റെ ഒരു ലക്ഷ്യം. അല്ലേ, നമ്മളെന്താ സുബൈക്ക് പറയണത്? അല്ലാഹു തആലക്ക് വേണ്ടി. അല്ലേ, സുബൈ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോ അല്ലാഹു തആലക്ക് വേണ്ടി എന്നതാ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്ഹ ഇതിങ്ങനെ ഒരു ദിവസം 5 നേരം പല തവണ ഇങ്ങനെ ആവർത്തിച്ചു പറയാം. അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞാൽ അത് പിന്നെ അബോധ മനസ്സിലേക്ക് പോലും ഇറങ്ങുകയാ. അബോധ മനസ്സിലേക്ക് ഇറങ്ങിയ പിന്നെ ഒരാൾക്ക് സ്വന്തം ബോധം നഷ്ടപ്പെടുമ്പോൾ പോലും അബോധ മനസ്സിലുള്ള ഓർമ്മ ഉണ്ടാവും. അതറിയോ ഏറ്റവും പുതിയ വിദ്യ, ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്താണെന്നറിയോ? ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം, ഒരാൾ മരിച്ചാൽ അയാളുടെ ബോധം 8 മണിക്കൂർ നേരം വരെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ,
ആധുനിക ശാസ്ത്രം നേരത്തെ പറഞ്ഞ കുറെ കാര്യമുണ്ട്. പറഞ്ഞേ, ഒരാള് മരിച്ചിട്ട് 6 മണിക്കൂർ കൊണ്ട് 6 മണിക്കൂറിനകം അയാളുടെ കണ്ണെടുക്കാൻ നിങ്ങൾ സമ്മതിച്ച ആ കണ്ണ് ഞങ്ങൾ വേറെ ഒരാളെ ഫിറ്റ് ചെയ്യും, അയാൾക്ക് കാഴ്ച ഉണ്ടാവും. അത് പറഞ്ഞിരുന്നെന്താ, കണ്ണിന്റെ കാഴ്ച മരിക്കുമ്പോ പോലെ പൊട്ടന്മാരെ നിങ്ങൾ പിന്നെ എങ്ങനെ പറയുന്നു മരിച്ച മനുഷ്യൻ കാണൂല. ആധുനിക ശാസ്ത്രം പോലെ നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നില്ല. മരിച്ച മയ്യത്ത് കാണൂല, അറിയില്ല, ഒരു ബോധമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആധുനിക ശാസ്ത്രം പോലും നിങ്ങളുടെ കൂടെയില്ലെന്ന് പ്രിയമുള്ള സഹോദര, സത്യം മനസ്സിലാക്കി തിരിച്ചു. 6 മണിക്കൂറിനകം ഈ കണ്ണെടുക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ ഈ കണ്ണ് വേറെ ഒരാളിൽ ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു പോലെ പറയാം. അപ്പൊ ഇതിന്റെ അർത്ഥം മരിച്ചാൽ കണ്ണിന്റെ കാഴ്ച പോകുന്നില്ല. ഇവര് പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞ ശരീരം ചൂടാറുന്നതിന് മുമ്പായി 6 മണിക്കൂറിന് മുമ്പായി കരളെടുക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ ആ കരൾ നിങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കും. കിഡ്നി എടുക്കാൻ സമ്മതിച്ചാൽ നിങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കും. ഹൃദയം എടുക്കാൻ സമ്മതിച്ചാൽ നിങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കും. എന്റെ അടുക്കങ്ങൾ കണ്ടില്ലേ, കൊച്ചിയിൽ ഒരു ഹൃദയം കൊണ്ടാൻ വേണ്ടി ഫ്ലൈറ്റ് കാത്തിരുന്നതല്ലേ കഴിഞ്ഞല്ലോ. ഡോക്ടർമാർ ഇങ്ങനെ ഹൃദയത്തിൽ പോവാൻ ഫ്ലൈറ്റ് റെഡി, ആളുകൾ റെഡി, ഇന്ത്യനെ ചെന്നൈ കൊണ്ടുപോയി മറ്റൊരാൾക്ക് അത് ഫിറ്റ് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച 6 മണിക്കൂറിനകം അതെടുക്കാൻ സമ്മതിച്ചാൽ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കാനും കഴിയുമെന്ന് ഇവർ പറയുന്നുണ്ട്. എന്നാ നിങ്ങൾ പഠിക്കണേ, മനസ്സിലാക്കണേ, അപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ എന്താ? ഇവർ തന്നെ പറയുന്നുണ്ട് ഒരാൾ മരിച്ചാൽ 8 മണിക്കൂർ സമയത്തേക്ക് അയാളുടെ ബോധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ചിന്തിക്കണേ എന്നാ മതങ്ങളെ പഠിപ്പിച്ചെന്താ 8 മണിക്കൂർ നേരത്തേക്കല്ല. പിന്നെ കയ്യാമത്ത് നാൾ വരെ അയാൾ മരിച്ചത് ഏത് ബോധത്തിലാണോ ആ ബോധത്തിലാ കിടക്കാന. റസൂലുള്ള പഠിപ്പിച്ചതെങ്ങനെയാണ്? ഏത് ബോധത്തിലാണ് ഒരാൾ മരിക്കുന്നത് ആ ബോധത്തിലാണ് അയാൾ കയ്യാമത്ത് നാൾ വരെ കിടക്കുന്നത്. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് ഒരാളുടെ അവസാനത്തെ വാക്കിലായാൽ അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ അയാൾ സ്വർഗവാസിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താ കാരണം? ഒരാൾ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ആ ബോധത്തിലാ കിടക്കുന്ന, ആ ബോധത്തിലാണ് അയാൾ കിടക്കുന്നതെങ്കിൽ മറക്കാന്ന് മരക്കുകളെ കവർന്ന് ചോദിക്കുമ്പോ ഇയാള് അള്ളാന്ന് മറുപടി പറയുന്ന കൂട്ടത്തിലാണ്, അയാൾ അള്ളാന്ന് മറുപടി പറയുന്ന കൂട്ടത്തിലാന്ന് ഉറപ്പിച്ചാൽ അയാൾ സ്വർഗത്തിന്റെ ആടാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാം. അപ്പൊ എന്ത് വേണം എന്റെ സഹോദരങ്ങളെ, അവരിലെ ചോദ്യത്തിന് ഉത്തരം പറയണോ? അമ്മ എന്ന ബോധത്തിൽ മരിക്കാനും കഴിയണം, നമുക്ക് മരിക്കാനും കഴിയണോ? അമ്മ എന്ന ബോധത്തിൽ നിസ്കരിക്കാനും കഴിയണേ. അതീവ ഗൗരവമാണ് ഈ കാര്യം എന്റെ സഹോദര. ഖബറിലേക്കുള്ള ചോദ്യത്തിന്റെ ഉത്തരം പരിശീലിപ്പിക്കുകയാണ്. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ചില ആൾക്കാർ SSLC വേണ്ടി എത്രയോ ഒരുങ്ങല്. എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ 2 മാസമായി ഞാൻ TV കൂട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് വലിയ സന്തോഷം തോന്നി. 2 മാസമായി ഞാൻ TV കൂട്ടിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ എന്നോട് SSLC പരീക്ഷ അല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു, SSLC പരീക്ഷയായതുകൊണ്ട് ഞാൻ TV തുറക്കാറില്ല, തുറന്നാൽ എന്റെ കുഞ്ഞുമക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോകും എന്നെനിക്ക് പേടി. എടാ കുഞ്ഞാവിനെ SSLC പരീക്ഷയ്ക്ക് പോലും TV തടസ്സമാണോ? ഏറ്റവും വലിയ പരീക്ഷയായ ഖബറിലേക്ക് TV നിന്നെ നിന്റെ ബുദ്ധിമുട്ടാക്കുമെന്ന കാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല. നിന്റെ റബ്ബ് റബ്ബിയമ്മ എന്റെ റബ്ബല്ലാഹുവാണെന്ന് പറയണ. അല്ലാ എന്ന ബോധത്തിൽ നിസ്കരിക്കാനും കഴിയണം, ജീവിക്കാനും കഴിയണം. നീ 60-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല. അതെ ആക്കബത്ത് നന്നായ മതി എന്നാണല്ലോ പഠിപ്പിച്ചത് ഉസ്താദ്. ഒരിക്കൽ വേറെ തന്നിട്ടുണ്ടല്ലോ ആക്കബത്ത് നന്നായ മതി. ആക്കബത്ത് എന്നിട്ട് അവൻ ചോദിച്ചു മനസ്സിലാക്കിയാരോടോ അവസാനം നന്നായ മതി എന്ന് പറഞ്ഞു വെച്ചു. അപ്പോ തീരുമാനിച്ച എന്താ, ഒരു 60 ആയിട്ട് എന്നിട്ട് നിസ്കരിച്ചു തുടങ്ങാം. 60 ആയിട്ട് നിസ്കരിച്ചത് നിസ്കരിച്ചതിന്റെ ബോധത്തിൽ കിടക്കൂല.
നിന്റെ ബോധത്തിലേക്ക് കടക്കൂല. നിന്റെ 35-ാമത്തെ വയസ്സ്, നീ സച്ചിന്റെ ഫാൻസായി നടന്ന ആളാ. ഞാൻ ഇന്ന് രാവിലെ ഒരു ടൗണിൽ പോയപ്പോ ഞാൻ അവിടെ കണ്ടു, ഞാനവിടെ കണ്ടത് എന്റെ പേര് ഓർമ്മയില്ലല്ലോ. ഞാനവിടെ കണ്ടത് സിനിമാ നടനാണ്, അവിടത്തെ ചെറുപ്പക്കാർ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മണ്ണിലേക്ക് സ്വാഗതം കേട്ടോ. എന്റെ പേര് എഴുതിയിട്ട് പൃഥ്വിരാജ് ഫാൻസ്. നിന്റെ നല്ല 25-ാമത്തെ വയസ്സിൽ നീ പൃഥ്വിരാജിന്റെ പിന്നിൽ നടന്ന ആടാ. നിന്റെ 35-ാമത്തെ വയസ്സിൽ നീ സിനിമാ താരങ്ങളുടെ പിന്നിൽ നടന്ന ആടാ. വേൾഡ് ക്രിക്കറ്റ് കളിക്കാരുടെ പിന്നിൽ നടന്ന ആടാ. നീ ഫുട്ബോളിന് വേണ്ടി ജീവിതം തുണിഞ്ഞു വെച്ച ആടാ. നല്ല 32-ാമത്തെ വയസ്സാണ്. ആരോഗ്യം ആ കാലിന്റെ നല്ല ആരോഗ്യമുള്ള സമയം കൊണ്ട് ചെലവാക്കിയതെന്തിനാ? ഫുട്ബോള് തട്ടിക്കളിക്കാൻ. എന്നിട്ട് അള്ളാക്ക് വേണ്ടിയിട്ട് ഈ കാലിന്റെ ആരോഗ്യം കൊടുക്കണോ? 68-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ തുടങ്ങണോ? നീച്ചിക്കാൻ തന്നെ കഴിയൂലോ. സച്ചിൻ ടെണ്ടുൽക്കറിന് 32-ാമത്തെ വയസ്സും അള്ളാക്ക് 62-ാമത്തെ വയസ്സും എങ്ങനെ കഴിച്ചിലാവും? എങ്ങനെ രക്ഷപ്പെടാൻ? അതുകൊണ്ട് നല്ല ഓർമ്മയുള്ള ജീവിതം മുഴുവൻ ആരെ നീ ഓർത്ത്? അതാ നീ മരിക്കുമ്പോ ഓർക്കുക. ഖുർആനാണ് പറഞ്ഞത്, അതാണ് നീ മരിക്കുമ്പോ ഓർക്കുക. ആ ഓർമ്മയിലാ നീ കിടക്കുക. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത അവസ്ഥയിലാ മരിച്ചു പോകുന്നതെന്ന് വെക്കുക. അയാളെ ഖിയാമത്ത് നാളിൽ തൽബിയത്ത് ചൊല്ലിയാണ് കടന്നു വരിക. കാരണം ഉംറക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ തൽബിയത്ത് ചെല്ലുന്ന ബോധത്തിലാണ് മരിക്കുന്നത്, ആ ബോധത്തിലാണ് തിരിച്ചു വരിക. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾ ശഹീദായാണ് മരിക്കുന്നതെങ്കിൽ അയാൾ മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് വരാ. അയാൾ അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ടാണ് വന്ന നബിയുനാ റസൂലുള്ളാഹി. ഏത് ബോധത്തിലാ മരിക്കുന്നത്? ആ ബോധത്തിലാണ് ആൾ എഴുന്നേറ്റ് വരിക. അതുകൊണ്ട് 8 മണിക്കൂർ സമയം വരെ ബോധം നിലനിൽക്കുന്നു എന്ന് ഇവർ പറയുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആ ബോധമാണ് ഖിയാമത്തിന്റെ ഊട്ട് വരെ ആ ബോധം തന്നെയായിരിക്കും ഒരാളുടെ മനസ്സിലെത്രേ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ചേർത്തിക്കരണേ അല്ലാ. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം തന്നെ, മർറബ്ബുക, ആരാണടാ നിന്റെ റബ്ബെന്നാണ് മുഅ്മിനായ ആൾ മറുപടി പറയാണ്. റബ്ബി അല്ലാ, എന്റെ റബ്ബല്ലാഹു. ധിക്കാരിയായ ആളാണോ തമ്മാടിയായ ആളാണോ അയാൾ പറയും, രണ്ടാമത്തെ ചോദ്യം അമൻ നബിയുക, ആരടാ നിന്റെ നബി? എന്റെ നബി ആരായിരുന്നു? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. അതിന്റെ മറുപടി ഞങ്ങൾ കണ്ടില്ലേ, നിസ്കാരത്തിൽ പ്രാക്ടീസ് ചെയ്യാനായി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. കുട്ടിലെ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ ഉസ്താമാർ പഠിപ്പിക്കലേ? മദ്രസ ഉസ്താമാർ, മദ്രസ ഉസ്താമാർ പൊതുപരീക്ഷയ്ക്ക് എടുക്കുമ്പോ എങ്ങനെ പഠിപ്പിക്കലേ? ചോദ്യം പറയും, ഉത്തരം ആവർത്തിച്ച് 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 പഠിപ്പിക്കും. ഈ ഖബറിലെ ചോദ്യത്തിന് ഉത്തരാ നിസ്കാരം. ഒരാള് നിസ്കരിച്ചിട്ടില്ലേ, ഓനുള്ള ജന്മത്തെ രക്ഷപ്പെടും. അതുകൊണ്ട് നിസ്കാരം അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ്? വഫാതാകാൻ പോകുന്ന സമയത്ത് പോലും നിസ്കാരം 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 എന്ന് പറഞ്ഞു പോയത്. അല്ലാഹുവേ നിലനിർത്തുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടിയാണത്, അവൻ നബിയുക്കാരാ നിന്റെ നബി? മുഅ്മിന ആവേശത്തോടെ പറയും, മൗലിദൊക്കെ അതിന് സഹായിക്കും, മൗലിദൊക്കെ അതിന് സഹായിക്കും. മൗലിദ് മുഴുവൻ സ്വലാത്ത സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ നമ്മൾ ദുആ ചെയ്യാൻ പോവാ. ചൊല്ലിക്കൊണ്ട് വസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീ നബ്തഹി വൽ ഹബീബിൽ ആറബി إننا نرجو إلى كأس حولك للعتاد يوم نشر كتابي سيدي خير النبي الصلاة على النبي الشفيع النبتهي والهبيب العربي كصلاتان
സ്വലാത്ത് എത്രമാത്രം നമ്മൾ വർദ്ധിപ്പിക്കുന്നുവോ ഈ ഉത്തരം അത്രമാത്രം എളുപ്പമാകും. വമാ ഏതാ നിന്റെ ഖിബില, ഓനറിയില്ലേ അള്ളാഹുലേക്ക് ഞാൻ കൊണ്ടത് പറയുന്നേ ഖിബിലക്ക് മുന്നിട്ട് സുബഹിക്ക്, ദുഹറിന് പിന്നെയും ഖിബിലക്ക് മുന്നിട്ട്, അസറിന് പിന്നെയും ഖിബിലക്ക് മുന്നിട്ട്, മഗ്‌രിബിന് പിന്നെയും ഖിബിലക്ക് മുന്നിട്ട്, ഇശായന് പിന്നെയും ഖിബിലക്ക് മുന്നിട്ട്, തഹജ്ജുദിന് എഴുന്നേറ്റപ്പോഴും ഖിബിലക്ക് മുന്നിട്ട്. എന്താ ഖബറിലെ ചോദ്യമാണ് വമാ ഖിബിലതുക്, നിന്റെ ഖിബില ഏതാണടോ? ഖിബിലതി ഖിബില എന്ന് മുമ്മിന് വിളിച്ചു പറയുമ്പോൾ തമ്പാടി പറയുന്നു, എനിക്കറിയില്ല എനിക്കറിയില്ല. കാരണം എന്താ? ഓനൊരിക്കൽ പോലും പറഞ്ഞു നോക്കിയിട്ടില്ല. പറഞ്ഞാലല്ലേ ഉത്തരം എഴുതാൻ കഴിയും? പറഞ്ഞാലല്ലേ ഉത്തരം പറയാൻ കഴിയും? പറഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ആലോചിക്കാം, ഏതോ ഒരു കൊച്ചിൻ ഹനീഫ്, ഏതോ ഒരാൾ മരിച്ചില്ലേ കൊച്ചിൻ ഹനീഫ് എന്നാ തിരിയോ നമുക്ക് തിരിയോ സാർ സിനിമ നടന്ന ആ ചങ്ങായി മരിച്ചപ്പോ ഓന് പള്ളി പുരസ്കാരത്തിന് ഇമാം എന്നതാരാ? പാണക്കാട്ട് തങ്ങളല്ല, ഉസ്താദുമാരല്ല, പണ്ഡിതന്മാരല്ല. ഓന് ഇമാമത്ത് നിന്നത് ഓന്റെ അതേ ഫീൽഡിൽ വേറെ ചങ്ങായി സിദ്ദീഖ്. അതാണ് ഈ ചാരിയാചാരിയത് മടക്കുന്നു പറഞ്ഞു, ചാരാചാരിയത് മടക്കും എന്ന് പറഞ്ഞത്. അതാണ് സഹോദരങ്ങളെ, ഭൂമിയിൽ നമ്മൾ ആരെ കൂടെ മനസ്സു വെച്ചോ, നമ്മൾ മനുഷ്യന്മാരെ ചിന്തിക്കുമ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല മലക്കറും ഉണ്ടാവും. നമ്മൾ നല്ലവരുടെ കൂടെ അല്ലേ ഉണ്ടായത്? അതൊക്കെ പേപ്പിക്കാൻ പറ്റാവുന്ന ആളുകൾ ആ കൂട്ടത്തിൽ ഉണ്ടാവും. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അലാമത്തെ ചോദ്യമുണ്ട്, ആരായിരുന്നോ നിന്റെ ഇമാം? ഇമാം എന്നാരാണ്? ആരെ ആരെ മാതൃകയാക്കിയാ നീ ജീവിച്ചത്? മുഅ്മിനാ പറയുന്നത് ഖുർആനോ? ഇമാമേ ഖുർആനായിരുന്നു എന്റെ ഇമാം എന്ന് മുഅ്മിൻ പറയുകയാ. എന്നാലോ മറ്റേവൻ പറയാ, ഓൻ പറയാ, ഓൻ ആരെയാണോ ഇമാമാക്കിയത് ഓൻ തന്നെ. എന്റെ മുടിയൊക്കെ കൂടി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചാൽ സാരി താടി മാറിയല്ല, ഇല്ല വേറൊരു താടി. എന്താ മജീദ് ഭായി ആ താടിന്റെ പേര്? ആ താടിക്ക് ഒരു പേരുണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇതിലെങ്ങനെ ഇറങ്ങി കയറുന്ന ഒരു കട്ടിങ് ഓനത് റസൂലുള്ളാഹിന്റെ താടി എന്നിലേക്ക് വെച്ചതല്ലേ? ഓനേതോ സർദാർ ഭായിയുടെ താടി വെച്ചതാ. ആ താടിക്ക് ആരെയാണോ നീ മാതൃകയാക്കി ജീവിച്ചത്? ഖബറിലെ ചോദ്യമാ, ഉത്തരം പറയണം. അള്ളാഹുവിന്റെ ഹബീബിനെ റസൂലിനെ മാതൃകയാക്കണം. എന്തുകൊണ്ട്? റസൂലിന്റെ പ്രവർത്തനം മുഴുവൻ ഖുർആനിന്റെ സ്വഭാവങ്ങളാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഖബറിലെ ചോദ്യമാവമൻ ഇമാമം, ആരാണ് ഇമാം എന്ന് ചോദിക്കുന്നത്? മുഅ്മിനെ മറുപടി പറയാൻ കഴിയോ? അടുത്ത ചോദ്യമുണ്ട്, ആരായിരുന്നടോ ഭൂമിയിലെ നിന്റെ ചങ്ങാതിമാർ? ഖബറിലെ ചോദ്യമാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റടിക്ക് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഖബറിലെ ചോദ്യമാണ്, വാട്സപ്പ് ഫ്രണ്ട്സുമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഏ അടിമിനിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഖബറിൽ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. വമൻ നിഹ്മാരും, നിന്റെ സഹോദരങ്ങൾ ആരായിരുന്നു? നിന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആരായിരുന്നു? ഒരു ചങ്ങായിനോട് മക്കത്ത് എന്ന് പറഞ്ഞു, സാറെ എനിക്ക് 20,000 ചങ്ങാതിമാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പേടിച്ചു എന്നെ കണ്ടപ്പോ 20,000 ഫ്രണ്ട്സ്. അത് എന്നോട് പറഞ്ഞു, ആ 20,000 ഫ്രണ്ട്സുമായി ഞാൻ എന്റെ മൊബൈലിന്റെ സ്ക്രീനിൽ ഒരു ക്ലിക്ക് ചെയ്താൽ, ഒരു മെസ്സേജ് എഴുതിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്താൽ എന്റെ 20,000 ഫ്രണ്ട്സിനും ഒരു സെക്കൻഡ് കൊണ്ടാ മെസ്സേജ് എത്തോ? എന്റെ പ്രിയമുള്ള സഹോദര, 20,000 ആകട്ടെ, 200,000 ആകട്ടെ, എത്ര ഫ്രണ്ട്സും നിനക്കുണ്ടായാലും നിന്റെ ചങ്ങാതിമാരേത് ഗണത്തിൽപ്പെട്ടവരായിരുന്നുവെന്ന ഖബറിലെ ചോദ്യമാ. അതുകൊണ്ട് തമ്മാടികൾ നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സായി വേണ്ടെന്റെ സഹോദര. നിനക്ക് സംസാരിക്കാൻ പറ്റാത്ത പെണ്ണ് നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ടായി ഉണ്ടാവാൻ പാടില്ല. ചെറുപ്പക്കാരേ, പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സംസാരിക്കാൻ പറ്റാത്തൊരന്യ പുരുഷൻ നിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ടായി ഉണ്ടായാൽ ഖബറിലെ ചോദ്യമാണതെന്നുള്ള അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
മുഅ്മിനായ മനുഷ്യൻ മറുപടി പറയാണ്, അയാൾ പറയുന്നത് മുഅ്മിനൂന ഇഖ്വാനി, എന്റെ ചങ്ങാതിമാർ മുഴുവൻ പഠിച്ചോനെ നിന്നെ പേടിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനത്തോളെ ചങ്ങായിമാരൊക്കെ ഞാൻ ചോദിക്കട്ടെ, മരിച്ചിട്ട് ഞമ്മക്ക് വേണ്ടി മയ്യിത്ത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ചങ്ങായി ഞമ്മക്ക് ഉണ്ടായിട്ട് എന്റെ കാര്യമാണ്? എന്തു കാര്യം മരിക്കുന്നതിന് മുമ്പായി അല്ലാഹു നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചാൽ അല്ലാഹു പുറത്തു തരുന്ന ഒരു 40 ആളുകളെങ്കിലും നമ്മൾ ഉണ്ടാകിയിട്ട് വേണം മരിക്കാൻ. ആരെങ്കിലൊക്കെ ഫ്രണ്ട്സാക്കിയ പറ്റൂല. അർഹമുറാഹിമീനായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ സ്ഥാനങ്ങൾ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ ചങ്ങാതിച്ചുമാരാരായിരുന്നോ നീ? നീ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ആക്കിയത് ആരെയായിരുന്നു എന്ന ചോദ്യം ഖബറിലുണ്ട്. വല്ലാത്ത ചിന്തയാണല്ലാഹുവേ. അധർമ്മകാരികളിൽ ഞങ്ങളെ മക്കളെ നീ പെടുത്തല്ലേ. അതുകൊണ്ട് അനർത്ഥത്തിന്റെ വല്ല ബന്ധങ്ങളുമുണ്ടോ? ഇന്നു തന്നെ ആ നമ്പറുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യേണ്ടതാ പെങ്ങളെ. ഇതൊന്നുമല്ല കടന്നു വരാറുള്ള കളി. നിങ്ങൾക്കറിയാമോ ഈ ചോദ്യം അങ്ങ് കഴിഞ്ഞാൽ മലക്ക് കടന്ന് പോവാൻ അവസാനം ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ മലക്കുകൾ ചോദിക്കുന്നു, അതാരിഫു ഹദർ റജുൽ വമാ ഇൽമുക ഫീ ഹദർ റജുൽ, ഈ മനുഷ്യനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആ സമയത്ത് മുഅ്മിനായ ആൾ പറയുന്നു, അതെന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ. റസൂലിനെ കുറിച്ച് ചിന്തിക്കാൻ പറയാ, ചിന്തിക്കാത്തവൻ പറയാ, അയാളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ. മുഅ്മിനായ മനുഷ്യൻ മറുപടി പറയുമ്പോൾ അയാൾക്കതാ സുത്രഹുലഹു ബാബുൽ ജന്ന ഇന്ദ റിജ്ലൈഹി, അയാളുടെ കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിലേക്കൊരു കവാടം തുറന്നു വെക്കുന്ന, അപ്പൊ കാലിന്റെ ഭാഗത്തുള്ള ആ ചുമരിൽ സ്വർഗത്തിലേക്കൊരു സ്ക്രീൻ. എന്നിട്ടോ എന്നിട്ടാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കടക്കാണ് ഏതുവരെ? അയ്യാമത്താളുവരെ. അയ്യാമത്താളുടെ അന്ന് ഓനിങ്ങനെ എഴുന്നേറ്റിട്ട് ഓനോട് പോയി, ഗതി എത്ര കാല കബറിൽ കിടന്ന്? ഒരു ദിവസം പൂർത്തിയായോ എന്ന് സംശയം. അര ദിവസമായിട്ടുണ്ടാവുന്ന തോന്നുന്നു. ഏടെ ആയിരക്കണക്കിന് കൊല്ലം കിടന്നിട്ട് എന്താ ആ ജാതി കാഴ്ച അവനെ കാണണേ? ഭൂമിയിൽ അങ്ങനെ ചില കാഴ്ചയില്ലേ? ചില ആളുകൾ ഫുട്ബോളിൽ ഭയങ്കര ലയിച്ചിരുന്ന ആളുകളാണ്. ഇവര് ഗാലറിയിൽ നിന്ന് ഫുട്ബോൾ ഇങ്ങനെ കാണുമ്പോ ഇവനും കളിക്കാരെ കൂടെ ഇങ്ങനെ കളിക്കാം, കളിച്ച് 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 മറ്റേ ആള് ബോൾ ഇങ്ങനെ തട്ടി ഫ്രണ്ടിനെ ഫ്രണ്ട് കയറി കളിക്കുന്ന ആള് കൊണ്ടുപോയി ഹോസിലേക്ക് അടിക്കാൻ പോകുമ്പോ ബോൾ അടിച്ചപ്പോ ഇവര് എഴുന്നേറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ മറ്റവനടിച്ചത് ബോളിനാണ്, ഇവനടിച്ചത് മുന്നിൽ കൊണ്ടോ പുറത്താ കളിയിൽ അടിച്ചു പോയാൽ എന്റെ ഓൻ അറിഞ്ഞില്ല എന്റെ മുമ്പിലിരിക്കുന്ന ആളെ പുറത്താ ഞാൻ അടിച്ചത്. ഭൂമി ഉണ്ടാവാറുണ്ട് രംഗം. ഖബറിലെ ഈ സ്വർഗത്തിന്റെ അനുഭവം നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് എന്നാ തമ്മാടിയായ ആളാണോ? അയാൾ പറയും, എനിക്കറിയില്ല ഇയാളെ കുറിച്ചൊരു വിവരവും എനിക്കില്ല. അപ്പടാ പറയപ്പെടുന്നു കഥപതി, എന്റെ അടിമ പറഞ്ഞത് കഥവാണ്. അവൻ നിങ്ങൾ നരകത്തിലെ ഇവിടെ ആളുകൾ ധരിപ്പിച്ചു കൊടുക്കണം, നരകത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കുകയും ചെയ്യണം. അയാളുടെ കാലിന്റെ ഭാഗത്ത് നരകത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്ന അത് കണ്ടിട്ട് പിന്നെ അങ്ങനെ കിടക്കുക. മലക്കുകൾ അങ്ങനെ പോവുകയാ. 4-5 ഒരു രംഗമുണ്ടല്ലോ എന്റെ ഹബീബ് പറയാണ്. പിന്നെ അതാ മുഅ്മിനായ മനുഷ്യനാണോ അയാളുടെ ഖബറിലേക്ക് നല്ല സുന്ദരമായ രൂപത്തിൽ ഒരാൾ കയറി വരുന്നു. കയറി വരുമ്പോ തന്നെ ഇയാൾ ചോദിക്കും, നിങ്ങൾ ആരാ? അവർ പറയും, എന്നെ നിങ്ങൾക്കറിയില്ലേ? അറിയില്ലല്ലോ. നിങ്ങൾ എന്തൊരു സുന്ദരനാ, നിങ്ങൾ ആരാ? അപ്പൊ പറയുവനാ, നീ ഭൂമിയിൽ വെച്ച് ചെയ്ത നിസ്കാരങ്ങളാ, ഖുർആന പാരായണങ്ങളാ, സദഖയാ, നീ കേട്ട വേളാ, നിങ്ങൾ ചെയ്ത ദുആയാ. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് നിങ്ങൾ ഒറ്റക്ക് കിടക്കണ്ടല്ലോ, നിങ്ങൾക്ക് കൂട്ടി കിടക്കാൻ എന്നതാണ് പേടിക. ഒഴിവാക്കുന്ന രംഗമാണല്ലോ അത്. ഭാര്യ പോലും മകൾ പോലും ഒഴിവാക്കുന്ന രംഗത്തതാ കൂട്ടുകിടക്കാൻ വരുന്നത്. സ്വാലിഹായ കർമ്മങ്ങളാ. അപ്പോഴാണ് തമ്മാടിയായ ഖബറാണോ അയാളുടെ ഖബറിലേക്ക് കയറി വരുന്നത്. കരുത്തിലുണ്ട രൂപത്തിൽ ഒരാളാണ് വിരൂപിയാൻ, കണ്ടാൽ തന്നെ ഭയം തോന്നുകയാണ്. കയറി വരുമ്പോ തന്നെ അയാൾ
ചോദിക്കുന്നു, ആരാണ് നിങ്ങൾ, എന്തിനാ വന്നത്? ഇയാൾ ചോദിക്കുന്ന അറിയില്ലേ? അറിയില്ലല്ലോ. ഇയാൾ പറയും അറിയില്ലേ? അറിയില്ലല്ലോ. നിങ്ങൾ ചെയ്ത സമ്മാടിത്തരങ്ങളാ ഞാൻ. നീ കുടിച്ച കല്ലാടോ ഞാൻ? നീ ഒരു അന്യ പെണ്ണിന് ഫോൺ ചെയ്തില്ലേ? ആ ഫോൺ കോളുകളാണോ ഞാൻ? നീ ചെയ്ത വ്യഭിചാരമില്ലേ? ആ വ്യഭിചാരമാണോ ഞാൻ? നീ ചെയ്ത സമ്മാടിത്തരങ്ങളാണ് ഞാൻ നിനക്ക് കൂട്ടുകിടക്കാൻ വന്നതാ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഈ തമ്മാടിയുടെ കൂട്ടുകെട്ടിലാണ് അയാൾ കിടക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആറാമത്തൊരു രംഗമുണ്ട്, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യട്ടെ. കഴിഞ്ഞില്ലല്ലോ, നമുക്ക് കടന്നു വരാനുള്ള സംഭവങ്ങളാണ്, രംഗങ്ങളാണ് നമ്മൾ പറയുന്നത്. നമുക്കെന്ത് സംഭവിക്കുന്നുവെന്ന് നമ്മൾ ദീർഘമായിരുന്ന് ആലോചിക്കേണ്ടതാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി മതങ്ങൾ പഠിപ്പിക്കുന്നു, ആലിമിങ്ങൾ രേഖപ്പെടുത്തുന്നു. ആറാമത്തെ രംഗമാണത്, ഖബറിലതാ. മൂന്നാമത്തെ ദിവസത്തിൽ എന്താ പറയാറ്? ഈ നാട്ടിലൊക്കെ എന്താ പറയാ? മരിച്ചിട്ട് മൂന്നാമത്തെ മൂന്നെന്ന് പറയുന്നേ. ചില നാട്ടിൽ പറയും കണ്ണൂക്ക്, കണ്ണൂക്ക് എന്ന് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ കണ്ണുകൾത്തിലേക്ക് ഒഴിഞ്ഞു വീഴുന്നത്. മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം നല്ലോ ചിന്തിക്കണേ നിങ്ങളെ. നിങ്ങൾ കണ്ണെഴുതിയ നിങ്ങളുടെ കണ്ണില്ലേ പെങ്ങളെ? നിങ്ങൾ ഏറ്റവും സുന്ദരമാക്കി വെക്കാറുള്ള നിങ്ങളുടെ കണ്ണില്ലേ? കണ്ണ് കൺകവിൾത്തിൽ കവിൾ തടത്തിലേക്ക് ഒഴിഞ്ഞു വീടുന്നു മൂന്നാമത്തെ ദിവസം. അതുകൊണ്ടാണ് കണ്ണൂക്ക് എന്ന് പറയാറുണ്ട് ചില നാട്ടിൽ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാ. സുന്ദരമായ നമ്മുടെ കണ്ണുകൾ കണ്ടുപിടിച്ച് കവിൾ കവിൾ തടത്തിലേക്ക് ഒഴിഞ്ഞു വീഴുന്നു. എന്നാ ഒരേഴോ പത്തോ പതിനഞ്ചോ ദിവസമായിട്ട് ആ കബറൊന്ന് പൊളിച്ചു നോക്കിയാൽ അതാ ആ കണ്ടടത്തിലേക്ക്, കവിൾത്തടത്തിലേക്ക്, ചെവിയിലേക്ക് ശരീരമാ സകലം പുഴുക്കളാ, പുഴുക്കൾ കയറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് വെറുതെ പറയില്ല. ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ ഖബറൊന്ന് പൊളിച്ചതോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഈ ജീവിതത്തിന് വേണ്ടി ഇതല്ലേ നിനക്ക് കടന്നു വരാനുള്ള രംഗം? ഇതിനാണോ നീ ഇങ്ങനെ ഇത്രമാത്രം മത്സരിക്കുന്നത്? നീ ഇതിനാണോ ഏകമായ ജീവിതം തുലഞ്ഞു കളയുന്നത്? ഞാൻ പോയൊരു സ്ഥലത്ത് വേണ്ടു പറയാൻ, വേണ്ടു പറയുന്ന അടുത്തുണ്ട് വിശാലമായൊരു ഖബറിസ്ഥാനം. ഞാനവിടെയുള്ള സെക്രട്ടറിയോട് ചോദിച്ചു, പള്ളിയുടെ സെക്രട്ടറിയോട്, ഈ ഖബറിസ്ഥാനിന് എത്ര വിശാലതുണ്ട് ചെന്നോട് പറഞ്ഞു. 5 ഏക്കറുണ്ട്. ഞാൻ ചോദിച്ചു എത്ര പഴക്കമുണ്ട്? അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു 900 ചില്ലാനം കൊല്ലം പഴക്കമുണ്ടാകും. കാരണം ഞങ്ങളിപ്പോൾ പലപ്പോഴും ഖബർ കുഴിക്കാൻ വേണ്ടി എവിടൊക്കെ ഖബറുള്ളത് ഞങ്ങൾക്കറിയില്ല. കുഴിക്കുമ്പോ അത് വേറെ ചില കുഴിയിലേക്ക് വന്ന് വീടാറുണ്ട്. ഒരു 900 ചില്ലാനം കൊല്ലം പഴക്കമുണ്ടാവും. ഞാൻ അയാളോട് ചോദിച്ചോ, 900 ചില്ലാനം കൊല്ലം പഴക്കമുണ്ട് ഖബർ എന്ന് പറഞ്ഞു. ഈ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അയാളൊന്നുമുണ്ടില്ല. ഞാൻ അയാളോട് പറഞ്ഞു, 900 ചില്ലാനം കൊല്ലം പഴക്കമുണ്ട് ഈ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, ഈ ഖബർസ്ഥാനിൽ ആദ്യം മറവ് ചെയ്യപ്പെട്ട ആളെ മറവ് ചെയ്യപ്പെട്ടിട്ട് 900 ചില്ലാനം കൊല്ലമായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഖബറിൽ, ഈ ഖബർസ്ഥാനിൽ ആദ്യം കിടക്കണം മരിച്ചിട്ട് 900 ചില്ലാനം കൊല്ലമായി എന്നാൽ അയാൾ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവുക 50ഓ 80ഓ 100ഓ കൊല്ലമാവും. അയാൾ മരിച്ചതിന്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ കൊല്ലമായി അയാൾ ഖബറിൽ കിടക്കാൻ ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ, ഏത് ജീവിതത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഞാനിപ്പോഴും മറന്നു പോയിട്ടില്ല, ഞാൻ എന്റെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പരിശുദ്ധമായ റമദാൻ 27 പകലാണ്, ഒരാൾ എന്റെ റൂമിലേക്ക് കയറി വന്നു എന്റെ സുഹൃത്താണ്. അയാൾ ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്.
എന്റെ റൂമിലേക്ക് കയറി വന്നു. ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റമദാൻ 27-ന്റെ പകലാണ്. ഇയാൾ വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, 27-ാം രാവിലും ഞാൻ എന്റെ ഉപ്പായിയുടെ ഖബറിന്റെ അടുത്ത് പോകാറുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഭാര്യ വീട്ടിലായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇന്ന് പകൽ 27-ന്റെ രാവിന്റെ അതേ പുണ്യം പകലിന്റെ ഉണ്ടല്ലോ. ഞാൻ ഇന്ന് രാവിലെ എന്റെ വാപ്പയുടെ ഖബറിന്റെ അടുത്ത് പോയി വരാണ്. ഖബറിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, വാപ്പാക്ക് ഞാൻ സലാം ചൊല്ലി. എന്നെ എത്രയോ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ ഉപ്പയാ. ഖബറിന്റെ അടുത്ത് ചെന്ന് ഞാൻ സലാം ചൊല്ലി. സൂറത്തു യാസീൻ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തു യാസീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ വാപ്പായുടെ ഖബറിന്റെ ഭാഗത്തുള്ള കാലിന്റെ ഭാഗത്തുള്ള മീസാൻ കല്ല്, ആ മീസാൻ കല്ലിനടുത്തൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ നിന്ന് ഒരു സർപ്പമതാ വെളിയിലേക്ക് വരുന്നു. ഞാൻ പേടിച്ചു പോയി, സാധേ ഞാൻ അങ്ങ് മാറി നിന്നു. അപ്പൊ ആ സർപ്പം അങ്ങനെ കുട്ടിക്കാട്ടിലേക്ക് എടിഞ്ഞു പോയി. ഞാൻ അതിന് ശേഷം യാസീൻ ഓതി പൂർത്തിയാക്കി ദ്വാ ചെയ്ത് നേരെ ഇവിടേക്ക് വരാ. എന്റെ വാപ്പയുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എന്റെ വാപ്പയുടെ ഖബറിലെ സ്ഥിതി എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ പുഴുക്കളുടെ വീടാ, ഞാൻ സർപ്പങ്ങളുടെ വീടാ, ഞാൻ തേലുകളുടെ വീടാണ്. ഖബറ് വിളിച്ചു പറയുന്നുണ്ട്, എങ്ങനെയാ ജീവിതം നമ്മൾ തരണം ചെയ്യും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? അന്ന് നിങ്ങളെ സോപ്പിട്ട് മഴക്കുന്ന ചെറുപ്പകാരുണ്ടാകില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദര? അന്ന് നിങ്ങൾക്കെല്ലാം വാഗ്ദത്തം ചെയ്യാൻ തയ്യാറുള്ള ഗേൾ ഫ്രണ്ട് ഉണ്ടാവില്ലേ? രാജാതിരാജനായ അല്ലാഹു അല്ലാതെ ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. തഫക്കറുതു ഫീ ഹശീരി വ യൗമി ഖിയാമതി വ ഇസ്ബാഹി ഖദ്ദി ഫീ മഖാബീരി ദാവിയ വഹീദം ഫരീദം ബഅദ ഇസ്സി വ മനാതി റഹീനം ബിജുർമി വ التراب وسادية تفكرت في طول